الصوم لي وانا جزي به نومب ينده دان نانا ندن كولي نلغند الله برأينا نومب ينده دان نانا ندن كولي نلغند سوباوك ما يتن نملا بول چندش بوغم فباقي ولا عملكال عرق ويند إلا دان نومب ينده دان نانا ندن كولي نلغند ين الله برأينا بول ഈ നമസ്കാരമോ ഈ സക്കാത്തോ ഈ ഹജ്ജോ ഈ സദഖയോ ഈ ഖുർആൻ പാരായണങ്ങളോ ഈ നസീഹത്തോ ഈ ഒരുമിച്ച് കൂടലോ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിനു മുമ്പ് ഉസല്ലി ലില്ലാഹി തആല അവൻ അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ എടുക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് അവൻ ചെയ്യുന്ന നിയ്യത്ത് എന്താണ് ഉസല്ലി ലില്ലാഹി തആല അല്ലാഹുവിനു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു പിന്നെന്തിനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് അസ്സൗമുലി വാനാജിസി ബിഹി നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത് അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ് നോമ്പ് എന്റെയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഭൂമി മുഴുവനും അല്ലാഹുവിന്റേതാണ് മസാജിദുകൾ മുഴുവനും അല്ലാഹുവിന്റേതാണ് പള്ളികളെല്ലാം അല്ലാഹുവിന്റേതാണ് ബൈത്ത് എന്ന് പറയുമ്പോൾ വീട് എന്നായി പോകും പക്ഷേ ബൈത്തുല്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വീടെന്നാകും നമ്മുടെ ഈ പ്ലാമോട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ് ഇവിടെ മസ്ജിദുല്ലാ എന്ന് ചേർക്കാറില്ല കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെയും മസ്ജിദുല്ലാ എന്ന് ചേർക്കാറില്ല അല്ലാഹുവിന്റെ മസ്ജിദ് എന്നോ അല്ലാഹുവിന്റെ പള്ളി എന്നോ അല്ല നമ്മൾ പറയുന്നത് മസ്ജിദ് പള്ളി പക്ഷേ പരിശുദ്ധമായ കഅബ ഷരീഫിനെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ കഅബത്തുല്ലാ ബൈത്തുല്ലാ അല്ലാഹുവിന്റെ വീട് അല്ലാഹുവിന്റെ ഭവനം അല്ലാഹുവിന്റെ വീട് അല്ലാഹുവിന്റെ ഭവനം എന്ന ബൈത്തുല്ലാ കഅബത്തുല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ പോലും ആ ബൈത്തുല്ലായെ ബൈത്തുല്ലാ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ തശ്രീഫിയായ ഇലാഫത്താണിത് ശ്രേഷ്ഠത അല്ലാഹു കൊടുത്തിരിക്കുന്നു ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ കഅബയെ അല്ലാഹു ഫഹു ഇലാ നഫ്സിഹി അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു ബൈത്തുല്ലാ എന്ന് ഇപ്പൊ ബാക്കിയുള്ള വീടൊന്നും അല്ലാന്റെതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് പള്ളി അല്ലാന്റെതല്ലേ ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അല്ലാഹുവിന്റെതല്ലേ പള്ളികളൊന്നും അല്ലാഹുവിന്റെതല്ലേ അല്ലാഹുവിന്റേത് തന്നെ പക്ഷെ കഅബത്തുല്ലാക്ക് ഒരു പ്രത്യേകമായ പോരിശയുണ്ട് പ്ലാമോട്ടിലെ പള്ളിയിൽ ഒരു വഖത്ത് ഇമാമും ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ 27 ദറജ മാത്രമാണ് കൂലിയെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് നീ ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 2,700,000 പ്രതിഫലമാണ് കൂലിയുണ്ടോ ഇല്ലയോ ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോ 27 ദറജ വെറും കേവലം 27 ദറജ പരിശുദ്ധമായ കഅബ ഷരീഫിൽ പോയി നമസ്കരിച്ചാൽ 2,700,000 ദറജ നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നു കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ഷരീഫിൽ പോയി ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 100,000 കൂലിയാണ് അവന് നൽകപ്പെടുന്നത് പരിശുദ്ധമായ ഇവിടുത്തെ പള്ളികളിൽ ഒരു പ്രാവശ്യം ഒരാൾ പോയി ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ ഒരു ഖുർആൻ പൂർത്തീകരിച്ച ഖത്മ പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ ഷരീഫിൽ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്താൽ 100,000 ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ സവാബാണ് ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് 1 രൂപ കൊടുത്ത് സഹായിച്ചാൽ 1 രൂപയുടെ ദർജയാണ് കൂലിയാണ് അവന് നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് 1 റിയാല് നൽകി നീ സഹായിച്ചാൽ 100,000 റിയാലിന്റെ കൂലിയാണ് അല്ലാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത് ഒരു സുബ്ഹാനല്ലാഹ് നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയിട്ട് നീ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 100,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ സവാബ് അല്ലാഹു എഴുതും അപ്പൊ അല്ലാഹുക്ക് കൂടുതൽ ഇഷ്ടം ആ കഅബയോടാണ്
بيت الله دون الله تعالى أكعبه كود دل سنهيج كوند أكعبه كود دل پورشن الگي كوند كود دل تشريف الگي كوند الله وليك تشريف إلافة إلافة تشريفي تشريف اند إلافة الله وليك چرت كوند برنج أدان الله برنج ده الصوم لي وأنا جزي به نوم بني كل دان نيانا ناندن كولي نلغن ده അതല്ലാതെ ബാക്കിയുള്ള അമലും അല്ലാഹുവിന്റേതല്ല എന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെ ആരും ധരിച്ചു പോകരുത് എല്ലാ അമലും അല്ലാഹുവിനുള്ളതാണ് പരിശുദ്ധ റമളാനിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഇറക്കിയ ഒരു ആയത്ത് ആ ആയത്താണ് നമുക്ക് ഇന്ന് ഇവിടെ ചർച്ചാ വിഷയം യാ كتب على الذين من قبلكم لعلكم تتقون الله سبحانه وتعالى رمضان كرج برنا وراية يا أيها الذين آمنوا يا ست بشواسقل كتب عليكم الصيام نينغلد ميل نوم نربند ما كبتر كذيان كما كتب على الذين من قبلكم نينغلك ممبل سمدائي تند ميل نوم بردن نربند ما كبتر دي بول اي ست بشواسقل بشواسنقل نينغلد ميل نوم نربند ما كبتر كذيان يندين അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് എന്തിന് എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത് ഈത്തപ്പഴം തിന്നാനോ കഞ്ഞി കുടിക്കാനോ പയറ് തിന്നാനോ പള്ളിയിൽ വന്ന് അടിയും വഴക്കം ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ എന്തിനാണ് നോമ്പ് റമദാനിന്റെ നോമ്പ് എന്തിന് മറുപടി നിങ്ങൾ പറയിൻ അല്ലാഹു ചോദിക്കുന്നു ഇവിടെ ഏയ് സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് എന്തിന് അതിന് അല്ലാഹു തന്നെ മറുപടി നൽകുന്നു ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ ആയത്തിലൂടെ എങ്കിലും നിങ്ങൾ പറയണം ആലിമ്യങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടി തരാം നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടി തരാം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സവാബ് തരാം ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞില്ല യാ അയ്യുഹല്ലദീന ആമനു ഏ സത്യവിശ്വാസികളെ കുതിബ അലൈക്കുമുസ്സിയാം നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്തിന് ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ സഹോദരിമാരെ റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ റമദാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ ആ റമദാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളിലൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ എന്തിനാണ് നോമ്പ് എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കും അതാണ് നമ്മുടെ വിഷയം അല്ലാഹു തന്നെ പറയുന്നു മറുപടി لعلكم تتقون നിങ്ങളെ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി എന്തിനാണ് നോമ്പ് നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിനു വേണ്ടി ഭയഭക്തി ഉള്ളവരാകുന്നതിനു വേണ്ടി അല്ലാഹുവിനെ പേടിക്കുന്നവരാകുന്നതിനു വേണ്ടി പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിനു വേണ്ടി മതബോധമുള്ളവരാകുന്നതിനു വേണ്ടി മതനിഷ്ഠയുള്ളവരാകുന്നതിനു വേണ്ടി യഥാർത്ഥ മുസ്ലിം ആകുന്നതിനു വേണ്ടി പരിപൂർണമായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനു വേണ്ടി സകലമായ വസ്തുക്കളുടെ മുന്നിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്നതിനു വേണ്ടി നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി ലഅല്ലകും തത്തഖൂൻ അല്ലാഹു തന്നെ മറുപടി പറയുന്നു ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി നിങ്ങൾക്ക് ഞാൻ
സ്വർഗം നൽകാം, നോമ്പ് പിടി നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം. എവിടെയാണ് അല്ലാഹു പറഞ്ഞത്? ഇല്ല ഇല്ല, അല്ലാഹു പറഞ്ഞ ഒരേ ഒരു ക്വാളിറ്റി ഒരേ ഒരു ഡിഗ്രി എന്താണ്? നിങ്ങൾ തഖ്‌വ ഉള്ളവരാകാം, നിങ്ങൾ തഖ്‌വ ഉള്ളവരായി മാറും. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറിയാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തഖ്‌വ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം, അത് റമദാനിന്റെ നോമ്പാണ്. വേറെ ഒന്നുമില്ല പരിഹാരം. ഇവിടെ ഖുർആൻ ഓത് അല്ല, അല്ലെങ്കിൽ ഖുർആൻ ഓത്, അല്ലെങ്കിൽ നിങ്ങളെ നമസ്കരിക്ക്, നിങ്ങൾ തഖ്‌വ ഉള്ളവരായേക്കാം എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾ നമസ്കരിക്കിൻ, അല്ലാഹു നമസ്കാരത്തെ കുറിച്ചുള്ള നിങ്ങൾ നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുക്കി, നമസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുക്കുക എന്നൊക്കെയാണ് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ, ഏ സഹോദര സഹോദരി, നീ ഓർത്തോ, നിന്റെ നമസ്കാരം കബൂലിയത്തിലെത്തിയിട്ടില്ല. ഒരാളെ നിസ്കരിക്കുന്നു, മണിച്ചമ്പാട്ടടിക്കുന്നു, ഒരാളെ നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നു, ഒരാളെ നിസ്കരിക്കുന്നു, കള്ളം പറയുന്നു, ഒരാളെ നമസ്കരിക്കുന്നു, തെള്ളുന്നു. ഇന്ന് ജുമാടെ ദിവസം, പരിശുദ്ധമായ ജുമാടെ ദിവസം കളഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വലിയ പടം കാണുന്നതിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ ജുമാടെ നമസ്കാരം പോലും മാറ്റിവെച്ചിട്ട് ചൂടോടുകൂടി റിലീസ് പടം കാണാൻ നമ്മുടെ യുവാക്കൾ തിരക്ക് കൂട്ടുന്നു കൊല്ലം ടൗണിൽ. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താ? അവൻ നിസ്കരിക്കണം. അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും തമ്മിൽ എന്താ വ്യത്യാസം? മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല, ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. വേറെ വ്യത്യാസം ഒന്നുമില്ല. വേറെ എന്താ വ്യത്യാസം? ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല, ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല. ശരിയാണ്, നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിലേക്ക് കാലെടുത്തു വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ ബാലപാഠം പഠിക്കാൻ, അലിഫ് പഠിക്കാൻ മദ്രസയിൽ കാലെടുത്തു വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആരാധ്യൻ അല്ലാഹു ആണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ അല്ലാഹു തആല അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ ഇന്ന് സിനിമ നടി നടന്മാരാണ്. ആരാധ്യൻ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലക്സ് മടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ആരാധ്യൻ ആരാണ്? മമ്മൂട്ടി. ആരാധ്യൻ ആരാണ്? മോഹൻലാൽ. അപ്പൊ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത്. മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി, കുഴപ്പമില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടവർ, അവനാണ് ആരാധന എന്ന് വിശ്വസിച്ചവർ, ജുമാ നമസ്കാരമാണ് ഞങ്ങൾക്ക് വലുത്. വഈദുൽ മുഅ്മിനീൻ, ജുമാ നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ്. ആ പുണ്യമായ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകളും റഹ്മത്തുകളും ചൊരിഞ്ഞു തരുന്ന മാസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വിനോദങ്ങളെക്കാൾ വലുത് ഇബാദത്താണ് എന്ന് കരുതിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുണ്യമായ സ്ഥലം അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നിങ്ങൾക്ക് നമസ്കാരം, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. തഖ്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം, മനസ്സിലാക്കണം. തഖ്വ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം. തഖ്വ ഇല്ലാത്തവ നമസ്കരിക്കൂല. തഖ്വ ഉള്ളവൻ ജുമാ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ? സുഹൃത്തുക്കളെ, തഖ്വ ഉള്ള പെണ്ണോ ആണോ മഗ്രിബിന്റെ സമയമാകുമ്പോൾ, മഗ്രിബിന്റെ പരിശുദ്ധമായ സമയം, പുണ്യമേറിയ സമയം, വളരെ കുറഞ്ഞ സമയം, ആ സമയം കളഞ്ഞിട്ട് സിനിമ ടിവി സീരിയൽ ഓൺ ആക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ? ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കുന്നു, പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. മനസ്സിലാക്കിക്കോ മോനെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. മോളെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. വെറുതെ നീ നിസ്കരിക്കുന്നു എന്നർത്ഥം. നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം.
അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. നമസ്കാരക്കാർ തഖ്‌വ ഉള്ളവൻ നമസ്കരിക്കുന്നു, അവൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് നമസ്കരിക്കുന്നു. കൈകെട്ടുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോ എന്താ പേടി? നാലു മണി വിട്ടിട്ട് അസ്ർ നിസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും? ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്നത്. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റിയ 10 മിനിറ്റ് സമയം നമസ്കാരം. ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാർ കാക്കാമാർ എല്ലാവരും വരും പള്ളിയിൽ. ജുമാ നിസ്കാരം നല്ല സമയം, നല്ല ഫാൻ, വിശാലമായ ഫാൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ ഹുത്തുബായ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇവരിങ്ങനെ ഉസ്താദ് പറയുന്ന എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റാണ്. ഓഹ്, എന്ത് കാര്യാവസ്ഥ പറയുന്നത്. ശരിയാവസ്ഥ എല്ലാം പറഞ്ഞു അവസാനം എഴുന്നേക്കുന്നുണ്ടോ? അപ്പോഴാണ് സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം. ജുമായി സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ, കാരണം കടയിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റില്ല. കസ്റ്റമർ വരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, ചൂട് കാലല്ല, ബുദ്ധിമുട്ടാണ്. ആരുടെ ശല്യം ഇല്ല, പള്ളിയിലാവുമ്പോൾ ആരും സംസാരിക്കാൻ വരുമല്ലോ. സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിലിരുന്ന് അരമണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം. നോക്കിക്കോളൂ, നിങ്ങൾ ജുമായ്ക്ക് അടുത്ത ജുമായ്ക്ക് വരുമ്പോൾ നോക്കിക്കോളൂ എത്ര പേരാ ദിക്റിൽ മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ച് വലിയ പ്രഭാഷണം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ? അന്ന അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, ഇദാ അറാദൽ ഖിയാമ ഫിസ്സലാ, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ മതി, യതസൽസലു വയതലവനു വജുഹുഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറിപ്പോകും, മുഖം വിവർണമായി പോകും. വഖീല ലഹു, ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാലക യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീനെ, അങ്ങേക്ക് എന്ത് സംഭവിച്ചു പോയി? അങ്ങ് ധീരനാണല്ലോ, എത്രയോ പേരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയാണല്ലോ, അങ്ങ് ശക്തിയുള്ളവനാണല്ലോ, അങ്ങ് ധൈര്യവും ചങ്കൂറ്റവും ഉള്ളവനാണല്ലോ. എന്തേ ആ മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ അങ്ങ് നമസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ അങ്ങയുടെ നിറം മാറിപ്പോയത്? എന്തേ അതിന്റെ കാരണം? ഉടനെ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ജാ വഖ്തു അമാന, അമാനത്തിന്റെ സമയമെത്തി. നമസ്കാരം എന്നുള്ളത് ഒരു അമാനത്താണ്, അത് അല്ലാഹു വിശ്വസിച്ച് നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു സമ്പത്താണ്. അതിൽ ഒരു ന്യൂനത പോലും വരാതെ മടക്കി നൽകണം. ഒരാൾ 1000 രൂപ നൽകിയാൽ 950 രൂപ മടക്കി കൊടുത്താൽ അദ്ദേഹം സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. നമസ്കാരത്തെ അല്ലാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു മുതലാണെങ്കിൽ അതിന്റെ പരിപൂർണമായ നിലയിൽ അത് മടക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം. പക്ഷെ എങ്ങനെയാണ് അത് മടക്കി കൊടുക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്റെ നിറം മാറിപ്പോകുന്നു സഹാബത്തെ. നമ്മുടെ അങ്ങനെയാണോ? എന്നാലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ. അതേപോലെ അലി ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹ് ആരാ ഉമറുൽ ഫാറൂഖ്, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഇദാ അറാദ ബിൽ ഖിയാം, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, തർത്തഇദു ഫറായിസുഹു വതസ്തഖു അസ്നാനുഹു, അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്, ആരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഖുറൈശി കോട്ടകൊത്തളങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും സഹാബാക്കളെയും വക വരുത്തുന്നതിന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദം നൽകണം നബിയേ, പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യാൻ അനുവാദം നൽകണം നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ, അല്ലയോ ഉമറേ, നീ ധൃതി കാണിക്കരുത് ഉമറേ, ധൃതി കാണിക്കരുത് ഉമറേ, നമ്മൾ ഇന്നാ ഖലീൽ, നമ്മൾ വളരെ കുറഞ്ഞവരാണ്, നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ, അതുകൊണ്ട് ധൃതി കാണിക്കരുത്, നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ, പരസ്യമാകട്ടെ, ആൾബലം
മംഗബലം കൂടട്ടെ. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോയി കഅബം തവാഫ് ചെയ്യാം. ഇപ്പോൾ കുഫ്ഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ്, അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കഅബ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മളെ അവർ പീഡിപ്പിച്ചാലോ? അതുകൊണ്ട് ഉമറെ അങ്ങ് ക്ഷമിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ യാ റസൂലല്ലാ, ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാം, എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാ മതി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഒറ്റയ്ക്ക് പോയി, ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നു അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത് ഓരോരുത്തരഞ്ഞ് വന്നപ്പോൾ അടിക്കാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖിനെ അടിക്കാൻ തുടങ്ങിയോട്ട് പിടിച്ച് ഓരോന്നിനെ രണ്ട് രണ്ട് കുൻഫുവിന്റെ രണ്ട് രണ്ട് അടി പിടിച്ച് പിടിച്ച് ഓരോരോ അടി. അപ്പോഴത്തേക്ക് ബാക്കി ഓരോരുത്തർ ഓടാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിമായിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ ഖുറൈശി കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ മക്കാരിൽ ആർക്കെങ്കിലും എന്റെ ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ ചങ്കൂറ്റമുള്ളവർ കടന്നു വാ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ വാക്ക് കേട്ട് ആരെല്ലാം അടുത്ത് വരുമോ? എല്ലാണോ ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുക്കലേക്ക് മടങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, നബിയെ വാ, എല്ലാവരും ഒതുക്കി, ഞാൻ ഒതുക്കി, എല്ലാവരെയും ഒതുക്കി വാ, സമാധാനമായിട്ട് നമുക്ക് പോയി തവാഫ് ചെയ്യാം. ആദ്യമായി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ തവാഫ് ചെയ്തു. ഉമർ ഫാറൂഖിന്റെ വീര്യം ധൈര്യം അത്രത്തോളം. ഈ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു إذا أراد القيام في الصلاة നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തർതഇദു ഫറായിസുഹു വതസ്തഖു അസ്നാനുഹു, അദ്ദേഹത്തിന്റെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. തണുപ്പിൽ പല്ല് കൂട്ടിയിടിക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി, ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. വിറയൽ ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, സ്പന്ദനം കൂടും. എന്താണ് വഖീല ലഹു മാലക യാ അമീറൽ മുഅ്മിനീൻ, എന്തേ അമീറൽ മുഅ്മിനീനെ, അങ്ങ് വീരനാണല്ലോ, അങ്ങ് ധീരനാണല്ലോ, അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ, പരസ്യമായി കഅബയുടെ പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ ചെങ്കൂറ്റം കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഹാന വഖ്തുൽ അമാന, അമാനത്തിന്റെ സമയം എത്തിയിരിക്കുകയാണ്. ലാ അദരി കൈഫ ഉദ്ദീഹാ, അതെങ്ങനെ മടക്കി കൊടുക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അള്ളാഹു അതെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി എറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമസ്കാരം, നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത് എന്റെ വിഷയം അതല്ല. പക്ഷെ എങ്കിൽ ഞാൻ പറയാം, തഖ്വ ഉള്ളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോ അങ്ങനെയാണോ? ഉസ്താദ് ഏത് സൂറത്താ ഓതി എന്ന് നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചാ ഏത് സൂറത്താന്നോ എന്തോ ഉസ്താദ് ഓതി ഏതോ എന്ന് ഓതി, നിസ്കാരം കഴിഞ്ഞ് എന്നിട്ട് ചോദിച്ചാ ഏത് സൂറത്താ ഉസ്താദ് ഓതിയത്? നമ്മുടെ നിസ്കാരം അതാ, മൂന്ന് റക്കായത്ത് ഉസ്താദ് നിസ്കരിച്ച സലാം വീട്ടി എല്ലാരും മറന്നു പോവും, ആരും ഓർത്ത് കാണൂല. നമ്മുടെ ഫിക്ർ എവിടെ? നമ്മുടെ ഫിക്ർ എവിടെ? ചിന്ത എവിടെ? ഇതാണ് നമ്മുടെ നമസ്കാരം. തഖ്വ ഉള്ളവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയോ? തഖ്വ ഇല്ലാത്തവരുടെ ഈ നിസ്കാരം അശ്രദ്ധയായി പോകുന്നു, അശ്രദ്ധയായി പോകുന്നു. ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട അംറു ഇബ്നു ദർറ റളിയല്ലാഹു തആല അൻഹു, വഖഅത്തിൽ ആഖിലത്തു ഫീ യദി അംറു ഇബ്നു ദർറ റളിയല്ലാഹു തആല അൻഹു, അംറു ഇബ്നു ദർറ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ കയ്യിൽ അർബുദം ബാധിച്ചു പോയി. ഫഖാല ലഹുൽ അത്തിബ്ബ, ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ലാബുദ്ദ അന്നഖത യദക, അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖതഉഹാ, നിങ്ങൾ മുറിച്ചു കളഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, വന്ന അനസ്തേഷ്യ ഒന്നുമില്ല, ലാബുദ്ദാന ശുദ്ധക ബിറിഹാൽ, അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, അതിന് ഞാൻ അനുവദിക്കുകയില്ല. വലാക്കിൻ ഇദാ ശറഅത്തു ഫി സ്വലാത്തി ഫഖതഉഹാ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ. എങ്ങനെ
നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ, അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ടൊന്നും കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഇദാ ദഖല ഫിസ്സലാ, അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫഖുത്തിഅത് യദുഹു, അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു. വലം യശൂർ, അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെയുണ്ട് നമസ്കാരം, അതാണ് നമസ്കാരം. അള്ളാഹു അങ്ങനെ നമസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാണ് നമസ്കാരം, അതാണ് ഖുശു, അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു, സത്യവിശ്വാസികൾ വിജയിച്ചു, നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു. ഏത് നമസ്കാരക്കാരാണവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ. ഖുശുഓടെ ഖുളുഓടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ, അവർ വിജയിച്ചു, അവർ വിജയിച്ചു. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് നമസ്കാരം. അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങളെ നിസ്കരിക്കാൻ വരും, നിങ്ങളെ തക്കവ ഉള്ളവരായേക്കാമെന്ന് അല്ലാഹു കൂടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കാൻ പാ, തക്കവ ഉള്ളവരായേക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നടക്കത്തില്ല. നടക്കുമോ? ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഒതു എടുത്തിട്ട് നിസ്കരിക്കുന്നത്. കള്ളം പറഞ്ഞുന്നവന് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു, ഇവരെല്ലാം നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കിൻ, നിങ്ങൾക്ക് തക്കുള്ളൊരാക്കെന്ന് അള്ളാഹു അവിടെ പറഞ്ഞില്ല. അള്ളാഹു പിന്നെ അടുത്തത് പറഞ്ഞെന്താ, നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങൾ തക്കുള്ളൊരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തക്കുവയിൽ ഉള്ളവർ ജീവിതം നയിച്ചേക്കാം, നിങ്ങൾ ഹജ്ജിന് പോകുവിൻ നിങ്ങൾ തഖ്‌വ ഉള്ളവരായി മാറിയേക്കാം, ഒന്നും അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞത് എന്താ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്‌ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മതഭക്തരാകണമോ തഖ്‌വയുള്ളവരാകണമോ മുത്തഖികളായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ. നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും. നോമ്പ് പിടിക്കുക, എന്താ കാരണം? എന്താ കാരണം? എന്താണ് റമദാൻ ഇത്ര തിരക്ക് പള്ളിയിൽ? കഞ്ഞി കുടിക്കാനാണോ? ഒന്നുമല്ല, കഞ്ഞില്ലാതെ റമദാൻ നോമ്പ് പിടിച്ചു നോക്ക്, ആൾ വരുമല്ലോ എന്നറിയാം. ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ജുബ്ബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴിവെക്ക്, ഷഅബാ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട്. ഏ, നാളെ നോമ്പ് തുടങ്ങുവാണ്, പള്ളിയിൽ പോകണം, എല്ലാം കഴുകി റെഡിയാക്കി വെയ്, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും എല്ലാവരും. റമദാനൊരു പ്രത്യേക മഹത്വം, ബഹുമാനം. കച്ചവടക്കാരെല്ലാം പള്ളിയില്, അധ്യാപകരൊക്കെ പള്ളിയില്, വിദ്യാർത്ഥികളൊക്കെ പള്ളിയില്, വിദ്യാർത്ഥികൾ പള്ളിയിൽ, പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ. അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ലോഹറ നിസ്കരിക്കാൻ വന്ന ഓ ക്ലാസ് 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 ക്ലാസ്. ഇതല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലുമേ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ റമദാന്റെ മാസം ആകുമ്പോൾ എല്ലാം പള്ളിയിൽ. എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര പേര് പള്ളിയിൽ ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും, അല്ലെ, നീ രണ്ടു മൂന്ന് മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നതാണല്ലോ, നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല, മൊബൈൽ കാണുന്നില്ല, ഒരു ഓ റമദാൻ മാസമായിട്ട് അവളെ എങ്ങാനും വിളിച്ച് നോമ്പ് വസാദാക്കണോ ഉസ്താദേ? ഏ, ഞാൻ അതുകൊണ്ട് ഷഹബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്, സിം മാറ്റാൻ പോവാണ്, റമദാനാണ്, റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. നിസ്കരിക്കുന്നവൻ പറയുവോ ഇങ്ങനെ? ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുവോ? ഖുറാ പോകുന്നവൻ പറയുവോ? നോമ്പ് പിടിച്ചവനായതുകൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത്? നോമ്പ് പിടിച്ചവനായത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത്? ഇതാണ് തഖ്‌വ എന്ന് പറയുന്നത്. അവൻ സൂക്ഷിച്ച് അവൻ സിമ്മ് മാറ്റാൻ തയ്യാറാകുന്നില്ലേ? ഇല്ലെങ്കിൽ അവൻ പറയൂലേ, ഏ ഇനി വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ, റമദാൻ റമദാൻ, നോമ്പ് നോമ്പ്. ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ? കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാനിന്റെ മാസത്തിലാണ്.
എന്താ സാറേ നമുക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ ഇത്ര ലീവ് ഉണ്ട് ഉസ്താദ്? ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല, കാരണം റമദാനിന്റെ മാസത്തിൽ എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിന് കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടുപ്പിക്കാനും എഴുതാനും ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട് നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിലിരുന്ന് ഉപ്പോസം നോമ്പുകൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പള്ളിയാട്ട് കഴിഞ്ഞുകൂടാം. നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. എന്താ ആ സമയത്ത് ഇത് പറയാത്തത്? ആ സമയത്ത് എന്തേ പറയാത്തത്? റമദാൻ മാസത്തിൽ പറയും, അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പയ്യ, ഇങ്ങോട്ട് നോക്കാൻ പയ്യ. അതല്ലാത്ത സമയത്താണെങ്കിൽ ഫുലൂസും കൊണ്ടുപോകുമ്പോ വിരിപ്പ് ഇങ്ങനെ റമദാൻ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, കൂട്ടി നിൽക്കാൻ പറ്റൂല. അപ്പോൾ പറയും അതാണ് തഖ്‌വ. അപ്പോൾ റമദാനാണ്, നോമ്പാണ്, നോമ്പാണ്, അതാണ് തഖ്‌വ. സൂക്ഷ്മത. കച്ചവടക്കാരൻ റമദാൻ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്, റമദാൻ അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്. അതെന്താ ഇതിനിപ്പൊ നീ എന്ത് വില? ഇതിപ്പം 15 രൂപ കിലോ വെണ്ടയ്ക്ക. 15 രൂപ ഉണ്ട്. അതാണ് റമദാൻ മാസം ഞാൻ കള്ളം പറയത്തില്ല. റമദാൻ അല്ലാത്ത മാസമായിരുന്നു ഞാൻ കള്ളം പറഞ്ഞേ. അതന്നെ പറയൂ, റമദാൻ മാസമാണ് ഞാൻ കള്ളം പറയുന്നത്. റമദാൻ മാസമാണ് കറക്റ്റ്, ശരിയാണ്, കള്ളം പറയത്തില്ല. എന്താണ് അവിടെ സൂക്ഷ്മത? തഖ്‌വ. അതാണ് തഖ്‌വ എന്ന് പറയുന്നത്. നമസ്കാരം ഉള്ളവനെ കൊണ്ടത് കഴിയില്ല. നോമ്പുകാരൻ അവൻ സമയത്ത് അവൻ പറയാണ് സൂക്ഷിക്കണം, സൂക്ഷിക്കണം. റോഡിലൂടെ പെണ്ണ് പോകുന്നു, പോകുന്നു. ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പോകുമ്പോ റമദാൻ മാസം ഡേ നോക്കല്ലേ, നോമ്പ് നോമ്പ് നോമ്പ്. എന്തോരം ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടാത്ത പെണ്ണ് റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലും ഒരു കൂറ ഓയിൽ മേടിച്ചോണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കണത് നോമ്പ് തുറക്കുന്ന സമയത്താ. ഭയങ്കര അദബ്. ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അദബ്. എന്തുകൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പ്? എല്ലാം പൂട്ടി അങ്ങ് വെക്കും, ടി വി എല്ലാം. എപ്പോഴാ തുറക്കുക? സഹറിന്റെ സമയത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത്, ബർക്കത്തായ മുബാറക്കായ സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ തഹജ്ജൂദ് എഴുന്നേറ്റ് രണ്ടരക്കാത്ത് തഹജ്ജൂദ് നിസ്കരിച്ച് ദുആ കണ്ട സമയത്ത് ടി വി കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും. കാരണം എന്താ? അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കുക, അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കുക. സഹർ തിന്നുക, ഇടയത്താഴം തിന്നുക. ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും? ടി വി എല്ലാം സീരിയലെല്ലാം മാറ്റി വെക്കും. പടച്ചവനെ ഒരു മാസം വേണമെങ്കിൽ വിളിച്ചു പറയും, ഒരു മാസത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സിനിമ പിടിച്ചു വെക്കുമല്ലോ. സിനിമ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ റമദാൻ മാസത്തിൽ. ഓണവാ ഓണം, ഈ വർഷം ദാ ഓണം വരുന്നു, നിങ്ങൾ നോക്കിക്കൊള്ളീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല, റിലീസ് ചെയ്യുകയില്ല. കാരണം എന്താ? കാക്കാമാര് കാണുകയില്ല, നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസാക്കിയാൽ ആ 30 ദിവസത്തെ ബർക്കത്തോടുകൂടി അവർ വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദരജ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടില്ല. അപ്പൊ നോക്ക്, ഭൂരിപക്ഷം ആരാണ്, ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസമാകട്ടെ, ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുവിൻ. ബിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലം കിട്ടുള്ളൂ, ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ. 27-ാം രാവ് കഴിയണം, ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ. ആരാ അപ്പോ അതിന്റെ പിന്നില്? ആരാപ്പ ഇതിന്റെ പിന്നില്? ഞാൻ പറയുന്ന ആളല്ല, ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സഹോദരങ്ങളും വന്ന് പറയും, ഓരോ സഹോദരങ്ങളും വന്ന് പറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് 5000 കോടി രൂപയുടെയാ. 5000 കോടി രൂപ ഒന്നും ഇല്ലയോ? 5000 രൂപ കണ്ട് കാണാനുള്ള തൗഫീഖ് ഉണ്ടോ നമുക്ക്? പിന്നെ 5000 കോടി ഇത് എവിടെ കൊണ്ട് അടച്ചു വെക്കും? എല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തൊക്കെയാണ്. റമദാൻ മാസമാകുമ്പോ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും. എന്തുകൊണ്ട്? തഖ്‌വ. തഖ്‌വ. ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി. അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ താം വീട്ടിൽ താമസിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ഉച്ച സമയം കഴിഞ്ഞ് 2 മണിയായി. ദാഹിച്ച് വിശന്ന് റമദാനിന്റെ നോമ്പം പിടിച്ച് ക്ഷീണിച്ച് വരികയാണ്. അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട്. അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്തു
കുടിച്ചാൽ അവന്റെ ഭാര്യ പുറത്തു പറയുകയില്ല മറ്റാരും കാണുകയുമില്ല പക്ഷേ നോമ്പുകാരനായ ക്ഷീണിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല തയ്യാറാകുമോ എത്ര ക്ഷീണിച്ച് നമ്മൾ വന്നോട്ടെ എത്ര ക്ഷീണിച്ച് വന്നോട്ടെ രണ്ട് മൂന്ന് ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കും ആരുമില്ല വീട്ടില് ഇനി ഭാര്യയില്ല എന്ന് വെച്ചോ ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല ഇതാണ് തഖ്വ ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേയുള്ളൂ അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത് രഹസ്യമായ ഇബാദത്ത് ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യാ ഒരു പക്ഷേ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി അക്ഷീണത്തിന് പരിഹാരം കാണും അതല്ലാതെ വെള്ളം കുടിക്കൂല രോഗിയായ പോലും ആശുപത്രി പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയാ മരിക്കാൻ പോകാന്നേക്ക നമുക്ക് അത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ അതൊന്നും സമ്മതിക്കൂല ഓ വേണ്ട 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 അല്ലോ തുപ്പല് വിഴുങ്ങൂലല്ലോ വല പിടിക്കാൻ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളത് ഉപ്പല് മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് വെക്കും പടച്ചവനെ ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയടം മുതൽ തുപ്പല് ശേഖരിച്ച് വെക്കും കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബുളുക്കോന്നും പറഞ്ഞ ഒരൊറ്റ തുപ്പ് ഒരു ലിറ്റർ കാണും എല്ലാം കൂടെ പരിശോധനത്തിൽ നിൽക്കുന്ന ട്രാഫിക്കുകാരൻ്റെ അവൻ്റെ ഷൂസിൽ അവൻ്റെ പാൻറ്റിൽ അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം കൂടെ ഒരു ലിറ്റർ തുപ്പല് റമദാൻ ആയി കഴിഞ്ഞാൽ പിന്നെ തുപ്പലിന്റെ മാസമാണ് പള്ളി ചെരുപ്പ് നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളി കയറി തിരിച്ചു വന്നപ്പോ എന്താ പറയുക മാർബിളി തെന്നുന്നത് പോലെ ചെരുപ്പിട്ടപ്പോ എന്താ സുഹൃത്തുക്കളെ ഇത് ഇങ്ങനെ എന്തിനാ തുപ്പണത് ഈ തുപ്പല് വിഴുങ്ങിയാ നോമ്പ് മുറിഞ്ഞു പോവോ നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ മുടി വെട്ടിയത് ഓ മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു അപ്പൊ നമ്മൾ ഈ കത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു മുറിയുന്ന സാധനം നോമ്പ് മുറിക്കുക നോമ്പ് മുറിക്കുക മുടി വെട്ടല്ലേ നോമ്പ് മുറിയും നഖമുറിക്കല്ലേ നോമ്പ് മുറിയും ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അതൊന്നുമില്ല അല്ലാഹു തആല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര് അത് നമുക്ക് കുടിക്കാം അതിറക്കുന്നോണ്ട് കുഴപ്പമില്ല ഇനി വലിയ കഫം അതൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം അത് ഒഴിവാക്ക് അതല്ലാതെ ഉമിഴ്നീര് നമുക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത് അതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല പറഞ്ഞു വിടും വീട്ടിൽ നിന്ന് മോനെ തുപ്പല് വിഴുങ്ങല്ലേ ഡോക്കളെ തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞാ വിടും ഇവിടുന്ന് അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് സാറിന്റെ മോന്തയ്ക്കോട്ടായിരിക്കും അവസാനം തപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല് പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാലോ എന്ന് ഓർത്തൊക്കെ അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത് നമ്മൾ റമദാനെ കാത്തു സൂക്ഷിക്കണം മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത് അമുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട് അമുസ്ലിം സഹോദരങ്ങൾ സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുടെ പേര് എനിക്കറിയാം പിന്നെ മുബാറക്ക മജ്‌ലിസ് അവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട് കൊല്ലത്തൊരു സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു എത്രയോ ഡോക്ടർമാർ ഹിന്ദു സഹോദരങ്ങൾ ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാനിന്റെ 30 നോമ്പ് ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പ് പിടിച്ചു കൊണ്ടുപോകും ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ 3 മണിയാവുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും എനിക്ക് ആഹാരം തരും ഞാൻ അത് കഴിച്ചിട്ട് കിടക്കും ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 9 മണി ആ സമയത്ത് ഞാൻ കഴിക്കുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ നോമ്പ് മുറിക്കും ഒരു കാരിക്ക മേടിച്ചു വെച്ചോളി ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക് എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി ബഹുമാനമുള്ള സഹോദരങ്ങളെ അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങാവെള്ളം ചോദിക്കാമോ ആർക്കെങ്കിലും നമുക്ക് ലജ്ജ കാണുകയില്ല ഗോപാലൻ ചോദിക്കും അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ അല്ലെ എനിക്ക് സുഖമില്ല സുഖമില്ലാത്ത കാര്യം പിന്നെ സുഖമില്ലാത്ത ആള് രഹസ്യമായി ആഹാരം കഴിക്കും സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട് നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക് ആ ദിവസത്തെ ആദരിക്ക് നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക് അതാണ് വേണ്ടത് ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത്
തിരിഞ്ഞു കളഞ്ഞേക്കണം, അറിയാത്ത മട്ടിൽ ഇരുന്നേക്കണം. കാരണം രോഗിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട. നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം സുഹൃത്തുക്കളെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട. പിന്നെ പരസ്പരം ചോദിക്കാം, അതെന്തിനു ചോദിക്കാൻ പോണത്? രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. രഹസ്യമായ ഇബാദത്ത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അല്ലാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. കാരണം രഹസ്യമായ ഇബാദത്താണ് റമളാനിന്റെ നോമ്പ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാർ പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ടടങ്ങാറാക്കാൻ നിൽക്കല്ലേ. തഖ്വ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഭാര്യമാർ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ, ആ ഹലാലായ ഭാര്യമാർ അവർ രണ്ടുപേരും നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായ ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. റമദാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഉറങ്ങുകയാണ്. ശാരീരികമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലാതെ മറ്റാരും അറിയുകയില്ല. പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമദാനിന്റെ മാസത്തിന്റെ പകലിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഇതാണ് തഖ്വ. ഒരു തയ്യാറാകുമോ സുഹൃത്തുക്കളെ? ചിലര് രാത്രിയും ബന്ധപ്പെടില്ല. റമദാൻ മാസം ആയി കഴിഞ്ഞാല് പകല് ഹറാം, പകലിന്റെ സമയത്ത് ഹറാം, പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല. ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് തലാക്കി ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കഥ അടച്ചു പൂട്ടിയേക്കും റമദാൻ മാസത്തിൽ. അത് തെറ്റാണത്. ഉഹില്ലലകും ലൈലത സിയാമി റഫസ ഇലാ നിസായികും ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹും. നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം, കുഴപ്പമില്ല, തെറ്റില്ല. പരിശുദ്ധ ഖുർആൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ്. പക്ഷേ ഇവിടെ തഖ്വ, ഇവിടെ ഭയഭക്തി. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ എന്നല്ലാഹു തആല പറഞ്ഞു. എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി അടുത്തത്. അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോഴറിയാം അല്ലാഹ് എന്തിനായി തഖ്വ ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന്. അതുകൂടെ മനസ്സിലാക്കുമ്പോ എന്താണ് നോമ്പ്, നോമ്പിന്റെ പവിത്രത, സവിശേഷത എന്താണ് മനസ്സിലാക്കാൻ പറ്റും. എല്ലാരും ശ്രദ്ധിച്ചു. ഉള്ളവരായാലുള്ള ഗുണം, ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ ഗുണം, നിങ്ങൾ നോമ്പ് പിടിച്ച് തഖ്വ ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അല്ലാന്റെ അടുക്കൽ ഇല്ല എന്ന് ആരും കരുതരുതേ. തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല നിറഞ്ഞ നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ. ഒന്നാമത്തെ ഓഫർ, തഖ്വയുള്ള മുഅ്മിനെ, മുത്തഖിയായ മനുഷ്യ, നോമ്പുകാരനായ മുത്തഖിയേ, അല്ലാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകുന്നത്, ഒന്ന് അന്നജാത്തു മിനശ്ശദായിദ്, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ഞാൻ ചോദിക്കുകയിടയ്ക്കിടയ്ക്ക്, അപ്പൊ നിങ്ങൾ പറയണം മുത്തഖീങ്ങൾ, മുത്തഖീങ്ങൾ ഏത് മുത്തഖീങ്ങൾ? ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ് ഓഫർ. ഓഫർ ഓണകാലത്ത് ഓഫർ കാണും, ബക്രീദിന് ഓഫർ കാണും, ചെറിയ പെരുന്നാളിന് ഓഫർ കാണും, ഒരുപാട് ഒരുപാട് ഓഫർ. 40 രൂപയ്ക്ക് ചെയ്താൽ 80 രൂപയ്ക്ക് സംസാരിക്കുക, 80 രൂപയ്ക്ക് ചെയ്താൽ 20 രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓഫർ വരുമല്ലോ. തലതിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും വശംവദരായി പോകണ്ട, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണൂല. ഇങ്ങനെയൊക്കെ ഓഫറുകൾ കാണും. ഇതൊക്കെ കള്ള ഓഫർ, ഒറിജിനൽ ഓഫർ ദാ അല്ലാഹു ചെയ്യുന്നു. മുത്തഖീങ്ങളായി മാറിയാൽ, തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ അന്നജാത്തു മിനശ്ശദായിദ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവിന്റെ സഹായം, അവന്റെ രക്ഷയുണ്ടാകും. ഇത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ. ലഅല്ലകും തത്തഖൂന എന്ന് അല്ലാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പോ ഓർത്തോളി.
ഇവിടെ അല്ലാഹു ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല, നീ തഖ്വ ഉള്ളവനായി മാറ്, എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം. അങ്ങനെ തഖ്വ ഉള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആരാണ് നിന്നെ ഷൂട്ട് ചെയ്യാൻ വന്നാൽ ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ, تمسسكم حسنة تسوهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا അടിമകൾ. ഈ ഭൂലോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യര് മുഴുവനും. പക്ഷേ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ചു വിഭാഗം മാത്രമേയുള്ളൂ. അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ അവരാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് ഏകനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് എല്ലാം നടത്തുന്നവൻ എന്ന് വിശ്വസിക്കുന്നവർ. അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ്. പക്ഷേ ആ മുസ്ലിം സമുദായത്തിന്റെ എതിരാളികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് ഖുർആൻ. നബിയും സഹാബത്തിനും വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുഫാറുകളും മുശ്രിക്കുകളും നോക്കി നിന്ന് ചിരിക്കും, അങ്ങനെ വരട്ടെ. നമുക്ക് ഇപ്പൊ അങ്ങനെ ഇന്ന് അന്ന് മുശ്രിക്കുകളും മുസ്ലിങ്ങൾക്കെതിരെ, ഇന്ന് മുസ്ലിമും മുസ്ലിമിനെതിരെ. പാരവെപ്പ് മൊത്തം അവന്റെ കയ്യിലേ ഉണ്ട്. ചുമ്മാ അല്ല പാരയ്ക്ക് വില കൂടുതൽ, ഇത് തിന്ന് ഇവന്റെ ജോലി എന്ന കുലത്തൊഴിലാ പാരവെപ്പ്. മുസ്ലിമും മുസ്ലിമിനും ഇടങ്ങേറും. ഇവന് മാത്രമേ കടയിടാവൂ, വേറെ ഒരുത്ത അവിടെ കട കൊണ്ടുവച്ചാൽ അവനെ എങ്ങനെയെങ്കിലും പൂച്ച തലയ്ക്കകത്തോ കോഴിത്തലയ്ക്കകത്തോ വെണ്ടയ്ക്കായ്ക്കകത്തോ ഉരുളം കഴുങ്ങിനകത്തോ ഇവനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പദ്ധതിയായിരിക്കും. പിന്നെ വേറെ ഒന്നും കടയിൽ നിന്ന് ആരും ഇടാൻ പാടില്ല, ഇവൻ മാത്രമേ ഇവിടെ തിന്നാവൂ, ഇവൻ മാത്രമേ ജീവിക്കാവൂ. ബഹുമാനമുള്ള സഹോദരനത് പാടില്ലല്ലോ, അത് അസൂയ അല്ലേ, അത് ഹസദല്ലേ, അത് വിരോധമല്ലേ, ക്രോധമല്ലേ? അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. ഒരുത്തന നന്മ കെട്ടട്ടെ, റിസ്ക് തരുന്നത് അല്ലാഹു അല്ലേ. എന്നവര് ഗൾഫിൽ ആരും പോകരുതല്ലോ, നീ മാത്രമേ പോകാവുള്ളല്ലോ ഗൾഫിൽ. ലക്ഷക്കണക്കിന് കേരളക്കാര് ദുനിയാവിലുള്ള ലോകത്തുള്ള ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ കേരളക്കാരെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ടാൽ അമ്മളിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും. എല്ലാ എണ്ണം വെളിയിലാണ് കിടക്കുന്നത്. ബോംബെയിൽ എത്ര എണ്ണം ഉണ്ട്, ഡൽഹിയിൽ എത്ര എണ്ണം ഉണ്ട്, തമിഴ്നാട്ടിൽ എത്ര എണ്ണം ഉണ്ട്. മഹിഷറെ പോയാൽ അവിടെയും കാണും ചായക്കച്ചവടം. ആരാ ചോദിച്ചാൽ മലപ്പുറം കാക്കായിരിക്കും. കാരണം ഈ ദുനിയാവിൽ എവിടെ പോയാലും ഒരു ചായക്കടയായിട്ട് നമ്മുടെ കേരളക്കാർ ഏത് മൂലയിലും കാണും, എവിടെ പോയാലും കാണും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാഹുവാണ് നമുക്ക് നിഅമത്തും റിസ്ഖും തരുന്നത്. അത് എത്ര പേര് നമ്മുടെ മുന്നിൽ കട വെച്ചാലും എത്ര പേര് ഒന്ന് കച്ചവടം ചെയ്താലും നമുക്കത് പ്രശ്നമല്ല. പടച്ചവൻ തരാൻ തീരുമാനിച്ചാൽ അല്ലാഹു അത് തരും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അടുത്തവൻ നോക്കിയിരുന്ന് ചിരിക്കരുത്, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം, പടച്ചവനെ നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാ, പാവം പിടിച്ചവനാണ് റബ്ബെ, നിന്റെ അടിമയാണല്ലോ, നിന്റെ ദാസനാണല്ലോ, നീ അദ്ദേഹത്തിന് ആരോഗ്യം നൽകണേ അല്ലാ, അങ്ങനെ വേണം ദുആ ചെയ്യാൻ, അതാണ് വേണ്ടത്. എങ്കിലും നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയും നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ അല്ലാഹു തആല പറയുന്നു, ഇൻ തംസസ്കും ഹസനതോ തസൂഹും وَإِن تُصِبْكُمْ سَيِّئَةٌ يَفْرَحُوا بِهَا وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا. يَا نَبِيَّ സഹാബത്തെ, നിങ്ങൾക്ക് വല്ല ദോഷവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ എതിരാളികൾ പ്രതിയോഗികൾ അത് കണ്ട് സന്തോഷിക്കും. ഹബീബേ, നിങ്ങൾക്ക് വല്ല സന്തോഷവും വന്നാലോ അവർ ദുഃഖിക്കും. നബിയെ, അവർ ദുഃഖിക്കും. നബിയെ, ഇത് രണ്ടും നിങ്ങൾ വകവെക്കേണ്ടതില്ല. ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ പീഡിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ നിങ്ങളെ ക്ഷമാവലംബിക്കുകയും അല്ലാഹുവിനെ ഭയഭക്തിയോടെ മുറുകെ പിടിക്കുകയും ചെയ്താൽ ലായലുർക്കും കൈദും ഷയാ
അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല നബിയേ. സകലമായ കാര്യങ്ങളും അല്ലാഹോ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അവര് സന്തോഷിക്കും, അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹയർ വരുമ്പോ അവർക്ക് ഖേദവുമാകും. ഓ, അവൻ അങ്ങനെ കിട്ടിയോ, അവൻ രക്ഷപ്പെട്ടു പോയോ, അവൻ പരീക്ഷയിൽ വിജയിച്ചോ, അവന് നല്ല കച്ചവടം. അപ്പോ തക്വയുള്ളവരാണെങ്കിലോ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ സഹിക്കുവിൻ, ക്ഷമിക്കുവിൻ, അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾ ക്ഷമിച്ചാൽ, ഭയപ്പെട്ടാൽ, തഖ്‌വ ഉള്ളവരായാൽ, ലായദുർക്കും കൈദുഹും ശയ്യാ, ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കില്ല ട്ടോ, ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കില്ല, പേടിക്കണ്ട എന്നർത്ഥം. മുത്തഖീങ്ങളെ നിങ്ങൾ പേടിക്കണ്ട എന്നർത്ഥം. ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മ സമരമാണ് ബദർ. അങ്കുലി പരിമിതമായ സ്വഹാബാക്കൾ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത്. അല്ലാഹുവിനെ പരിചയമില്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിചയമില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളായ മക്കാരായ സ്വഹാബാക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ സമയം വരെ അവരുടെ സകലമായ കാര്യങ്ങളിലും മുന്നിൽ നിർത്തിയിരുന്നത് മക്കാരായ മുഹാജിരീങ്ങളെയാണെങ്കിൽ, ബദറിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മദീനക്കാരായ അൻസാരികളെയും അല്ലാഹുവിന്റെ റസൂല് ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനമാണ്, നമ്മളെല്ലാവരും ബദറിൽ പങ്കെടുത്തേ മതിയാകൂ, ആരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. അവരുടെ കൈവശം യുദ്ധം ചെയ്യാനുള്ള അതിനൂതനമായ നിലയിൽ അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല, കൂടുതൽ ഒട്ടകങ്ങളൊന്നുമില്ല, ആൾബലങ്ങളോ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകനും സഹാബാക്കൾക്കുമുള്ളത് ഈമാനും തഖ്വയും മാത്രമാണ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. പക്ഷേ പരിശുദ്ധ പ്രവാചകനോട് അല്ലാന്റെ തീരുമാനമാണ്, പോകൂ നബിയേ, ബദറിലേക്ക് പോകൂ നബിയേ, നിങ്ങളുടെ കുറഞ്ഞ സഹാബാക്കളെയും വിളിച്ചുകൊണ്ട് പോകൂ നബിയേ, ആ ബദറിൽ പോയി നിങ്ങൾ എന്നെ നിങ്ങൾ സ്വാധീനിക്കാൻ പരിശ്രമിക്കൂ നബിയേ. എതിർപക്ഷത്തെ പ്രവാചകന്റെ കുടുംബത്തിൽ പെട്ടവരുണ്ട്, പ്രവാചകന്റെ സഹപ്രവർത്തകരായിരുന്ന എത്രയോ പേരുണ്ട്, പ്രവാചകന്റെ മരുമകൻ പോലുമുണ്ട്, പ്രവാചകന്റെ പിതൃവ്യന്മാര് പോലുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ എതിർ കക്ഷികളിലേക്ക് നോക്കുമ്പോൾ, എതിർപക്ഷത്തേക്ക് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം തുടിക്കുകയാണ്. കാരണം ഇന്നലെ വരെ ഒരുമിച്ച് സഹകരിച്ചിരുന്ന സ്വന്തക്കാരുമായി ധർമ്മസമരത്തിൽ പങ്കെടുക്കേണ്ട ദുഃഖം ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അല്ലാന്റെ തീരുമാനമാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്കുലി പരിമിതമായ 313-317 സഹാബാക്കൾ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്, 1-2-3 തുരുമ്പ് പിടിച്ച വാളുകൾ മാത്രമാണ്, അശ്വാരൂഢന്മാരൊന്നുമില്ല, വീരന്മാരോ വീരശൂര പരാക്രമികളോ ഒന്നുമില്ല, അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരായുധം തഖ്വയായിരുന്നു, വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു. പടച്ച തമ്പുരാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന വിശ്വാസദാർഢ്യം മാത്രമായിരുന്നു ആ നബിക്കും സഹാബാക്കൾക്കും ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തുകയാണ്. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി വിശ്രമിച്ചോ. എതിർ ചേരികൾ ഫലഭൂയിഷ്ടങ്ങളായ സമൃദ്ധമായ സ്ഥലങ്ങളെല്ലാം എതിർ ചേരികൾ കീഴടക്കിയിരിക്കുകയാണ്. ഇവർക്ക് കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആൾബലമോ സ്വന്തക്കാരോ മറ്റാരുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ
വിശ്രമിച്ചു അല്ലാഹുവിന്റെ റസൂലദ പാതിരാ സമയത്ത് ഒരു ചെറിയ തുണ്ട് തുണിയും എടുത്തുകൊണ്ട് ബദറിലേക്ക് വിരിച്ചിടുകയാണ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നമസ്കരിക്കാൻ കൈകൾ ഉയർത്തി നമസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കണ്ണുനീർ ഒലിപ്പിച്ച് പൊട്ടി 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 കരയുന്ന പുന്നാര ഹബീബായ തങ്ങളെ വിദൂരത്തിൽ മാറി നിന്നുകൊണ്ട് എത്രയോ സഹാബാക്കൾ നോക്കി കാണുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ് പടച്ച തമ്പുരാന്റെ മുന്നിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഇബാദത്ത് കാഴ്ചവെച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ വശീകരിക്കുവാനും അവനെ സ്വാധീനിക്കുവാനും നബി തങ്ങളെ തയ്യാറെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുകയാണ് സന്തോഷിക്കുകയാണ് പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകാൻ ഈ ചെറിയ സംഘത്തെയുമായി ഈ ബദറിന്റെ രണാംഗളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലാഹുവേ പടച്ചവനെ നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത് ആൾബലം ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളുടെ ന്യൂനപക്ഷവും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ആയുധങ്ങൾ കുറഞ്ഞു പോയതിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല നിന്റെ തീരുമാനമാണ് നിന്നെ ഭയപ്പെടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അതുകൊണ്ട് തമ്പുരാനെ ഈ കുറഞ്ഞ സംഘത്തെ എന്നാണ് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സുജൂദ് സമർപ്പിക്കാൻ ഈ ലോകത്ത് ഒരു നിത്യത്തടവും ഉണ്ടാവുകയില്ല അല്ലാ അതുകൊണ്ട് നീ സത്യത്തെ കാലത്തും നിലനിർത്തേണമേ തമ്പുരാനെ എന്ന് ബദറിന്റെ രണാംഗളത്തിൽ കിടന്നുകൊണ്ട് പാതിരാ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്തു നിന്നും പടച്ചവന്റെ ഭാഗത്തു നിന്നും അത് ആയിരക്കണക്കിന് മാലാകമാരെ ബദറിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെയും സഹാബാക്കളെയും ആയിരങ്ങളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുവെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉദാഹരണം ഒരേ ഒരു ഉപാധി ഒരേ ഒരു ഉപകരണം ഒരേ ഒരു ആയുധം തഖ്വ മാത്രമായിരുന്നു ولقد نصركم الله ببدر وانتم اذلة നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ നിങ്ങൾ ആൾബലമില്ലാതിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിവുമില്ലാതിരുന്നപ്പോൾ വഅൻതും അദില്ല നിങ്ങൾ ന്യൂനപക്ഷവും നിങ്ങൾ നിന്ദ്യരുമായിരുന്നപ്പോൾ നിങ്ങൾക്ക് നാം വിജയം നൽകിയില്ലേ ബദറിൽ എവിടുന്ന് കിട്ടി അതാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നബിയും സഹാബാക്കളും നയിച്ചപ്പോൾ കാഠിന്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ അവിടെ ഓടിയെത്തി നീ ഒരുപാട് ഉദാഹരണം ലൂത്ത് നബി ഹൂദ് നബി സ്വാലിഹ് നബി ഇബ്രാഹിം ഒരുപാട് പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാൻ കഴിയും പക്ഷേ സമയമില്ല അതുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും പേടിക്കണ്ട അപ്പൊ നമ്മൾ ഓർക്കും ഇത് നബിക്കും സഹാബാക്കളും കിട്ടിയില്ല നമുക്ക് ഇതൊന്നും കിട്ടൂലേ പോയി നബിക്കും സഹാബാക്കൾക്കും ഇറക്കി അതേ ഖുർആനാ നമുക്ക് അല്ലാഹ് ഇറക്കി തന്നത് നമുക്കിപ്പോ വേറെ വല്ലതും ഉണ്ടോ ആയത്തുണ്ടോ ഉസ്താദ് നബിക്ക് സഹാബാക്കൾക്ക് ഇറക്കിയത് തന്നെ അന്ന് ഒരു ബദറേ ഉള്ളൂ ആ ബദറ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബാക്കളും പാതിരാത്രി സമയത്ത് അല്ലാഹുവേ ദീൻ നിലനിർത്താൻ വേണ്ടി ഈമാൻ നിലനിർത്താൻ വേണ്ടി ഹിദായത്ത് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്ന പാതിരാ സമയങ്ങളിൽ ഇന്ന് നമ്മൾ ബിരിയാണിയും മട്ടനും ചാപ്സും ഒക്കെ അടിച്ചിട്ട് ആ രാത്രി ഹയാത്താക്കുന്നത് അല്ലേ ഷാറായപ്പാടല്ലേ അന്ന് നല്ല റാഹത്താടിന് ആരെങ്കിലും ഒന്ന് പോയിരുന്നു ഒന്ന് ദിക്കർ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഒരു സന്ദർഭം ഒന്ന് അയവിറക്കോ എന്നൊരു പൊതി കിട്ടിയില്ലെങ്കിൽ അവിടെ നടി ഇവിടുന്ന് അടി അവിടെ തള്ളി ഇവിടെ തള്ളി ഞാൻ പൈസ എനിക്ക് കിട്ടിയില്ല എനിക്ക് ടോക്കൺ കിട്ടിയില്ല പള്ളി ബദർ തന്നെ പള്ളിയില് ബദർ കാണാൻ പറ്റും ബഹുമാനമുള്ള സഹോദരൻ ഇബാദത്തുകൾ ചെയ്യും അവർക്ക് വേണ്ടി ദുആ ചെയ്യും ആ അനുസ്മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഇബാദത്തും കഴിഞ്ഞ് രാത്രി നമ്മൾ രാത്രി ഹയാത്താക്കുന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാ നമുക്ക് ആഹാരം വീട്ടിൽ പോയിരുന്ന് പാചകം ചെയ്ത് എടുത്ത് തിന്ന് സമയം കളയാതിരിക്കാൻ വേണ്ടി കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ബർക്കത്തായ മുബാറക്കായ മജ്ലിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസ്ഖ് സന്തോഷമായി കഴിക്കും കിട്ടിയവർ കഴിക്കില്ലാത്തവർ അൽഹംദുലില്ലാ പറയും അതിന്റെ പേരിൽ ഒരു അടിയും വഴക്കും പള്ളികളിൽ ഉണ്ടാക്കാതെ ഇവിടെ ബദർ നടത്താതെ അതാണ് നമുക്ക് വേണ്ടത് തഖ്വ അല്ലാഹു രക്ഷപ്പെടുത്തി ഒന്നാമത്തെ ചാൻസ് ഒന്നാമത്തെ ഓഫർ അന്നജാത്തു മിനശ്ശദായിദ് ഇനി ഒരുപാടുണ്ട് ഉദാഹരണം സർക്കം പറക്കം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ് രണ്ടാമത്തെ ഓഫർ മുത്തഖീങ്ങളെ നോമ്പ് പിടിച്ച തഖ്വ ഉള്ളവരെ നോമ്പ് പിടിച്ച തഖ്വ ധാരികളായി മാറിയവരെ അല്ലാഹു തആല നിങ്ങൾ
നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ ഓഫർ അൽ മഈയത്ത്. മഈയത്ത് എന്ന് പറഞ്ഞാൽ മഈയത്ത് എപ്പോഴും അല്ലാഹ് കൂടെ, അല്ലാഹ് കൂടെ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു ഓ നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം, എവിടെയും കയറി പോകാം. ഒരു രാഷ്ട്രീയക്കാരൻ കാറിലുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും ഞെളിഞ്ഞിരുന്ന്. കാരണം എന്താ പിടിച്ചാ പറയും എം എൽ എ അവിടെ തീർന്നു. ഓ അയാളുടെ ഒരു ഗൗരവം, അയാളുടെ ഒരു ഫഹറും പിന്നെന്താ. ഒരു പോലീസുകാരനെങ്ങാനും കൂടെ വന്നിരുന്നപ്പോ എസ് ഐ ഒ സി ഐ ഒ എസ് പി ഒ ഡി വൈ എസ് പി ഒ അവരുടെ ഫോൺ നമ്പറെങ്ങാനും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഡി വൈ എസ് പി വിളിക്കുന്നല്ലേ എന്താന്ന് ചോദിക്കട്ടെ. ഇയാളങ്ങ് പതുക്കെ പെണ്ണും പിള്ളയും കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത് ഒലിച്ചിരുന്ന് കല്ലോട്ടാംകുഴി പോയിരുന്നേ വിളിക്കുള്ളൂ. ഡി വൈ എസ് പിയാ വിളിച്ചത്, എന്തോ വലിയ കാര്യം പോലെ. എസ് പി വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, സി ഐ വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ. അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ. എത്രയോ പേരുടെ നമ്പർ കിട്ടും, എത്രയോ പേരുമായി ബന്ധപ്പെടാം, എത്രയോ പേരുമായി സുഹൃത്ത് ഉണ്ടാക്കാം. സി ഐയുടെയോ ഡി ജി പിയുടെയോ മുന്നിൽ പോയി നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ, അവരെന്താ കൊന്നു കളയോ തിന്നു കളയോ. നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാമല്ലോ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, ആഭ്യന്തരമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, പട്ടാളക്കാരുടെ മുന്നിൽ പോയിരിക്കാമല്ലോ, കൊന്നു കളയുമോ നമ്മളെ? ഇല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പക്ഷെ അല്ലാഹു കൂടെ വരണമെങ്കിൽ അത് ഇത്തിരി പാടാണ്. ആ നമ്പറൊന്നും മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ്. 756 കിട്ടാറില്ലേ? 756 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹയെ കൂട്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. അത് പിടിക്കാൻ നീ നോക്ക്, നീ ആരെയും പേടിക്കണ്ട. രണ്ടാമത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകുന്ന ഓഫർ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീ അറിഞ്ഞുകൊള്ളണം. അറിയുവിൻ സഹോദരങ്ങളെ, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, മുത്തഖീങ്ങളോടൊപ്പമാണ്, മതഭക്തന്മാരോടൊപ്പമാണ്. തക്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു, ഭയപ്പെടുന്നവരോടൊപ്പമാണ് അല്ലാഹു, ഉപകാരം ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹു. തക്വ ഉള്ളവർക്ക് മാത്രമേ തന്റെ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയൂ, അയൽവക്കക്കാരെ അയൽവക്കക്കാരനായി കാണാൻ കഴിയൂ, തന്റെ വൃദ്ധരായ വൃദ്ധയായ മാതാപിതാക്കളെ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയൂ, അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണല്ലോ മുഹീദ്ദീൻ ഷേഖ് റഹ്മുള്ള പറഞ്ഞത്, അല്ലാഹു ഹാളിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു മഈ എന്താപ്പോ അതിന്റെ അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞൂടെ, ഉസാറായിട്ട് റാത്തീവ് നടത്തി ഫുലൂസ് തീറ്റിയും എല്ലാം അതൊക്കെ ജോറ്. അർത്ഥം എന്താണെന്നും അറിയില്ല, അർത്ഥം എന്താണെന്നറിയില്ല. അല്ലാഹു ഹാളിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മഹാന്മാരുടെ ചിന്ത എങ്ങനെയായിരുന്നു? മഹാന്മാരെ ആദരിക്കേണ്ടവരെ ആദരിക്കണം സുഹൃത്തുക്കളെ, അവരുടെ പാത പിൻപറ്റണം സുഹൃത്തുക്കളെ, അവരെ മഹത്വപ്പെടുത്തണം സുഹൃത്തുക്കളെ, അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതല്ലാതെ അവരെ പൂഴ്ത്തിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. മഹാനായ മുഹയുദ്ദീൻ ഷേഖ് റഹ്മഹുല്ലാ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി ഖുദ്ദിസ സിർറുഹു, അദ്ദേഹത്തിന് മുഹയുദ്ദീൻ എന്ന പേര് കിട്ടാൻ കാരണം ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മുഹയുദ്ദീൻ ദീൻ ജീവിപ്പിച്ച വ്യക്തി. അസ്തമിച്ചു കടന്ന ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹുവിനെ കളിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പരിശ്രമിച്ച മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഭയപ്പെട്ട
അല്ലാഹു ഷാഹിദ്, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, സാക്ഷ്യമാണ്. അല്ലാഹു നാദിർ, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മഈ, അവൻ എന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. റാത്തീബും കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തേങ്ങ കിടക്കുന്നു, ഉണക്ക തേങ്ങ. പെതുക്കെ എടുത്ത് അങ്ങ് സൈക്കിളിന്റെ വിറക് എടുത്ത് അങ്ങ് വെക്കും. എന്തോ ഇവൻ ദിക്രിയല്ലേ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ായിരുന്നു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അവൻ സാക്ഷ്യം വഹിച്ചു. ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അല്ലാഹു മഈ, ഇതെടുത്ത് ഞാൻ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അല്ലാഹു എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവൻ നാളെ വലിയാളെ ചമഞ്ഞ് മുത്തഖിയായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച തമ്പുരാൻ ചോദിക്കും, യൗത്തൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ വേളയിൽ ഓരോരുത്തരെ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, അദ്ദി അമാനത്തക്ക്, മോനെ നിന്റെ അമാനത്ത് നീ നിറവേറ്റടാ. എന്താണ് എന്റെ അമാനത്ത്? ഓർത്തു നോക്ക്, ഇന്ന പാതിര സമയത്ത് ഇന്ന പുരയിടത്തിൽ കയറി കരിക്ക് വെട്ടിയിട്ട് തിന്നില്ലേ, ഇന്ന പള്ളിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആദ്യമായിട്ട് ഇറങ്ങിപ്പോയി നല്ല ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ, ഇന്ന കടയിൽ നിന്നെ ജോലിക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ജോലിക്കാരനായി നിന്നുകൊണ്ട് മുതലാളിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആസ്മാടെ പണി നടത്തിയില്ലേ. ആസ്മ എന്ന് പറഞ്ഞ വലുവ്, പൈസയുടെ വലുവ്, റിയാലിന്റെ വലിവ്. പെതുക്കെ നീ വലിച്ച് അടിച്ചു മാറ്റിയില്ലേ, എത്രയെത്ര ബൈക്കുകൾ കൊണ്ട് നിരത്തി വെച്ചപ്പോ പെട്രോൾ ഊട്ടിയില്ലേ, എത്രയെത്ര സഹോദരങ്ങളുടെ വീട്ടിൽ കയറി റബ്ബർ ഷീറ്റ് മോട്ടിച്ചില്ലേ, എത്ര സഹോദരങ്ങളെ പള്ളിയിൽ മറന്നു വെച്ചിട്ട് പോയ വാച്ച് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ. പള്ളിയുടെ കാണിക്കവഞ്ചിയിൽ ഇടാൻ വേണ്ടി ബസ്സിൽ നിന്ന് എറിഞ്ഞ പൈസ അത് നിന്റെ പോക്കറ്റിലേക്ക് നീ താഴ്ത്തിയില്ലേ. അതി അമാനത്തക്ക്, അതൊക്കെ ഇങ്ങോട്ട് വീട്ട്, ഇങ്ങോട്ട് വീട്ട് അല്ല ചോദിക്കുകയാണ്. ഉടനെ ഇവൻ പറയും, ഐ റബ്ബി കൈഫ, പടച്ചവനെ ഞാൻ അത് എങ്ങനെയാണ് വീട്ടുന്നത്. ഖദ് ദഹബത്തി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. ദുനിയാവിലായിരുന്നെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുക. അല്ലാ, ദുനിയാവിലായിരുന്നേ ഉണക്കത്തെ അങ്ങ് കൊടുക്കാറുണ്ട്. വെറുതെ മൂന്ന് രൂപ ഉണക്കത്തെ അങ്ങ് എടുത്ത് പടച്ചവനെ ഇത്രയും നിസ്കരിക്ക ഇബാദത്തും ചെയ്ത് ആ തേങ്ങാടെ പേരി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നല്ലോ. അല്ലാ ശപിക്കും, കാര്യമില്ല ശപിച്ചിട്ട്. അവിടെ തെങ്ങുമില്ല, പുരയിടമില്ല, ഇതൊന്നും കാണാനും പറ്റൂല. വല്ലവന്റെ മൊബൈൽ സുജൂതി കിടന്നപ്പം പതുക്കെ അടിയിൽ കൂടെ കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പോവാ. പടച്ച തമ്പുരാനെ തറാവിക്ക് നമസ്കരിക്കാൻ വരുമ്പോ മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് വരണേ, കാണിരുന്ന് ഉറങ്ങിപ്പോയാ മൊബൈൽ കാടൂല. പിന്നെ പള്ളിന്ന് കട്ടുകൊണ്ട് പോവാ, കൂലി കൂടുതൽ കിട്ടൂല്ലേ. പള്ളിന്ന് അടിച്ചു മാറ്റുമ്പോ കൂലി കൂടുതൽ കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കി എടുത്തോണ്ട് പോകുന്ന ആരുടെങ്കിലും സാധനം എടുക്കുന്നില്ല, നമ്മുടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. എടുത്തു മാറ്റിക്കൊണ്ട് പോകും, എന്നിട്ട് നിസ്കരിക്കും, ദുആ ചെയ്യും. ഓ എല്ലാം ഓക്കെ, അല്ലാ എല്ലാം കണ്ടോണ്ടിരിക്കും, അങ്ങ് വാ. അല്ലാ എല്ലാം കണ്ടോണ്ടിരിക്കും, നീ എടുക്കുന്ന നോക്കാം. പക്ഷെ അല്ലാ എന്താ ഒന്നും അറിയിക്കാത്ത എന്താ, നീ അങ്ങ് പരീക്ഷ ഹാൾ, ഇത് പരീക്ഷ ഹാളാണ്. പരീക്ഷ ഹാളില് നമുക്കറിയാവുന്ന സാറാണ് അധ്യാപകൻ, അദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ സാറിന് ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥി, സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം തെറ്റായ മറുപടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സാറ് നോക്കും, അടുത്തു പോയി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കുമല്ലോ മൂപ്പില അങ്ങോട്ട്. അപ്പൊ നോക്കുമ്പം ഇവൻ അടുത്ത എഴുതുന്ന മൊത്തം തെറ്റാണ്, മൊത്തം തെറ്റാണ്. സാർ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഡേ അത് മാറ്റി എഴുത്, അത് തിരുത്തി എഴുത്, അത് അങ്ങനെയാണോ, ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? പരീക്ഷ ഹാൾ എന്നാ ക്ലാസ് റൂമിലാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തെറ്റിയാല് വീക്ക് കിട്ടൂല. അല്ലത് അതുകൊണ്ട് ഇത് പരീക്ഷ ഹാളാണ്. നിങ്ങൾ ചെരുപ്പടിച്ച് മാറ്റണതും പൈസ അടിച്ച് മാറ്റണതും റബ്ബർ ഷീറ്റ് മോട്ടിക്കണതും തേങ്ങ എടുക്കണതും കരിക്ക് വെട്ടണതും പശുവിനെ അഴിച്ചുകൊണ്ട് പോകണതും കോഴിയെ പിടിച്ച് അതിൽ നിന്ന് കോഴിക്കൂട്ടിനെടുത്ത് രാത്രി ഫ്രൈ അടിച്ച് തിന്ന് മറ്റേ മണിച്ചം വാട്ടറിൻ്റെ കൂടെ കുടിക്കുന്നതും ഇതെല്ലാം അല്ലാ കാണുന്നുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചീനി കൃഷി നടത്തും, നേരം വെളുക്കുമ്പോൾ എല്ലാം പൊഴുതുകൊണ്ട് പോകും. പഹയന്മാർ ഇത് രക്ഷപ്പെടുമോ ഇവരൊക്കെ? ഇത് ഈ ചീനിയുടെ ഇതുമായിട്ട് മൂടുമായിട്ട് വരണം നാളെ ആഖിറത്തിൽ. ഇവ അല്ലാഹ് അടുക്ക പറ പടച്ചവനെ ഒന്നും ഇല്ലല്ലോ അല്ലാഹ്, ദുനിയാവ് നഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പൊ എവിടുന്ന് എടുത്തു തരിക, എവിടുന്ന് എടുത്തരുന്ന് കാണിച്ചുതരാം. ഉടനെ അല്ലാഹു തആല പറയും മലക്കുകളോട്, ഇൻതലിഖൂ ബിഹി ലിൽ ഹവിയാ, ഇവനെ ഹവിയ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. ഫയൻതലിഖൂ ബിഹി ലിൽ ഹവിയാ, ഹവിയയിലേക്ക് ഇവനെ തള്ളപ്പെടുമ്പോൾ അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക്
മുഖം കുത്തപ്പെട്ട നിലയിൽ വന്ന് കമിഴ് നടിച്ച് വീഴുമ്പോൾ ഇവൻ ഇങ്ങനെ നോക്കുമ്പോ പടച്ച തമ്പുരാനെ അന്നടിച്ചു മാറ്റിയ തേങ്ങ, അന്നത്തെ മൊബൈല്, റിയാലുകള്, ദിർഹമുകള്, ഡോറൽ ഡോളറുകള്, പെട്രോള്, ഉണക്കത്തേങ്ങ, റബ്ബർ ഷീറ്റ്, കോഴി, ആട്ടുംകുട്ടി എല്ലാം നിറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. ഇത് മുഴുവനും എടുത്ത് അവന്റെ തോൾ ഭുജത്തിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് നേരെ അള്ളാന്റെ അടുക്കലേക്ക് പിടിച്ചു പിടിച്ച് കയറി വരും. എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന വ്യാജേന ഇവനിങ്ങനെ കയറി വരുമ്പോൾ അള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഏ അള്ളാ, ഇതാ ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലെല്ലാം എന്റെ ചുമലിലുണ്ട് തമ്പുരാനെ. അള്ളാന്റെ അടുക്കലേക്ക് അവൻ കാണിക്കുമ്പോ വീണ്ടും അള്ളാഹു പറയും, ആ പഹേനെ അടിച്ചു വീണ്ടും നരകത്തിലേക്ക് വലിച്ചെറിയുക. വീണ്ടും അവനെ അടിച്ചു നരകത്തിലേക്ക് ഇടുകയാണത്രേ. അങ്ങനെ വീണ്ടും അവൻ അവസാനത്തെ തട്ടിലേക്ക് വന്ന് വീഴുന്നു. അതേപോലെ ആ ഒരവസ്ഥ തുടർച്ചയായി വിചാരിക്കാൻ ശിക്ഷ. പിന്നെ എടുക്കും, വീണ്ടും മുകളിലേക്ക് വരും, വീണ്ടും അടി താഴോട്ട് വരും, പിന്നെ എടുക്കും മുകളിലേക്ക് പോകും, വീണ്ടും അടി താഴേക്ക് വരും. എന്തിനായി ഉണക്കത്തേങ്ങാക്ക് വേണ്ടി അടി കൊള്ളാൻ പോണത്? ഒഴിവാക്കി കൂടെ വല്ലരും ആരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേരെ. ചെരുപ്പ് ഇപ്പൊ നമ്മൾ പറയാൻ പറ്റൂല, കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ്ങ് മിണ്ടാതെ സ്ഥലം വിട്ടു, ചോദിക്കാൻ നിൽക്കണ്ട. സീറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ? ആ പൈസ അവിടെ വീട്ടിൽ കൊണ്ട് ഇട്ടേരെ, പറയാൻ പറ്റൂരല്ലോ. ഇല്ലെങ്കിൽ പരസ്യമായിട്ടൊരു പൊരുത്തം ചോദിക്കരു. പരസ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ച് അള്ളാഹു സഹോദരങ്ങൾ നമ്മളൊന്നും അങ്ങനെ ചെയ്ത് കാണത്തില്ല, ഒരു ഒരു കളിപ്പി അങ്ങനെ ചെയ്ത് കാണൂല. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വന്നേക്കണേ, ഞാൻ പുറത്തിരിക്കുന്നു, നിങ്ങൾ എൻ്റെ എന്തെല്ലാം സാധനം എടുത്തിട്ടുണ്ടെങ്കിലും കാണാം, ഇയാടെ കയ്യിലും ഉണ്ടായിട്ട് വേണ്ടേ, അത് എന്തെല്ലാം എഴുതി, നിങ്ങൾ പൊരുത്തപ്പെട്ട്, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒക്കെ. ഇല്ലെങ്കിൽ വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ സത്യം, നമ്മൾ ഈ ചെയ്യുന്ന അമൽ അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ്, ഒന്നിനും ഫായിദയില്ല. അതാണ് മഹാന്മാരായ മഷായിഖന്മാർ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയന്നിട്ട് ഈ ദിക്റുകളെ ചൊല്ലാൻ തുടങ്ങിയത്. എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ? എന്താ ബി എയോ എം ബി എയോ എം എയോ എം ടെക്കോ എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ രണ്ട് ഡിഗ്രി എടുത്തിട്ടുള്ളൂ. അലാ ൾക്ക് ഭയപ്പാട് വേണ്ട, പ്രയാസം വേണ്ട, ഖേദം വേണ്ട, ദുഃഖം വേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരായിരുന്നു. വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട മുഹീദി ഷെയ്ഖ് റഹ്മഹുള്ളയുടെ ബാപ്പയുടെ തഖ്വയാണ് ബഹുമാനപ്പെട്ട മുഹീദി ഷെയ്ഖ് റഹ്മഹുള്ള ഒരു കോലത്തിൽ വരാൻ കാരണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി, പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി. പക്ഷെ ഇത് അള്ളാഹു, ഇത് ആരുടേതാണ്? ഇത് ആരുടേതാണ്? പടച്ചവനെ ബാപ്പാക്ക് വെപ്രാളം. ജീലാനി റഹ്മത്തുള്ളാരുടെ ബാപ്പാക്ക് വെപ്രാളം. നേരെ ഓടി ആ വരുന്ന വഴിയുള്ള കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുരയിടത്തിൽ കണ്ടു. ആഹാ, അതിങ്ങനെ ഒരു ശിഖരം, ഒരു പഴത്തിന്റെ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു. ഇതിൽ നിന്നായിരിക്കാം മോതലാളിയെ കണ്ടു. ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ജോലി ചെയ്, ഇവിടെ ജോലി ചെയ്. സൂക്ഷ്മത കണ്ടോ? അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബാപ്പായ്ക്ക് തക്കവ ഉണ്ടായിരുന്നു, മോനും ഉണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ചത് അതാണ് തക്വ. അള്ളാഹ് കൂടെ ഉണ്ട്. ും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അറുത്തു കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ആരും കാണാതെ
ആരും കാണാതെ അർത്ഥം കൊണ്ടുവരണം. രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോ ആരുമില്ല അർത്ഥമുണ്ടെന്ന്. മൊഹീദി ഷെഹറമുള്ള അതേപോലെ മടങ്ങിക്കൊണ്ട് എന്താ ഉസ്താദ് ചോദിച്ച എന്തേ, അത് ആരെയും കാണാതെ അർക്കാൻ കഴിഞ്ഞില്ല, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നാലിരി, മനസ്സിലായോ? അള്ളാഹു നാലിരി, അതാണ് ഇതിന്റെ അർത്ഥം. അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം എല്ലാ ഉമ്മത്തും, അതൊന്നും മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമാണ്. അപ്പൊ രണ്ടാമത്തെ ഓഫർ എന്താ? മഅയ്യത്ത്, അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാകും. അള്ളാഹു കൂടെ ഉണ്ടായാൽ പ്രശ്നമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഓടിച്ചുകൊണ്ട് വന്ന് ഫറോവ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എന്റെ കൂട്ടത്തിലുണ്ട്. രക്ഷപ്പെടുത്തി തരുമെന്നർത്ഥം. പേടിക്കണ്ട അനുയായികളെ, എന്റെ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട്, അവൻ രക്ഷപ്പെടുത്തും. രണ്ടാമത്തെ ഓഫർ അല്ലാഹു തആല മുത്തഖികൾക്ക് നൽകിയത് മഅയ്യത്ത്, കൂട്ടത്തിലുണ്ടാകും. അടുത്തത് മൂന്നാമത്തത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, മെഹബ്ബത്ത് വെക്കുന്നു, ഹുബ്ബ് സ്നേഹം വെക്കുന്നു. ആരോട്? മുത്തഖികളോടാണ് സ്നേഹം വെക്കുന്നത് അല്ലാഹു തആല. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖികളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. അല്ലാഹു സ്നേഹിച്ചാ പിന്നെ നമുക്ക് കിട്ടുന്ന സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അല്ലാഹു സ്നേഹിക്കുന്നു മുത്തഖികളെ, ചുരുക്കി പറഞ്ഞു പോവാണ്, സമയം അടുത്ത് തീർന്നു പോയി. മുത്തഖികൾ അല്ലാഹു സ്നേഹി, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. ശരി, അടുത്ത ഓഫർ, അന്നജാതു മിനശ്ശദായിദ്, നേരത്തെ അദാവത്തിൽ നിന്നാണ്. അന്നജാതു മിനൽ അഅദാ, വിരോധികളിൽ നിന്ന് അല്ലാഹുവിന്റെ സഹായം തരും മുത്തഖികൾക്ക്. ഇപ്പോൾ മിനശ്ശദായിദ്, പട്ടിണി, പ്രയാസം, ദുഃഖം, ദുരിതം, രോഗങ്ങൾ, ഇതേപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടോ സഹോദരി സഹോദരന്മാരെ? തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ, അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. സകലമായ പ്രശ്നങ്ങളിൽ നിന്നും, സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു അവന് രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭവും ഒരു വഴിയും അല്ലാഹു അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കേണ്ട, പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കണ്ട, ദാരിദ്ര്യത്തിന്റെ പേരിൽ ദുഃഖിക്കണ്ട, കടത്തിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട. നീ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? യജ്അല്ലഹു മഖ്റജാ, നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു തുറന്ന അവസരം അല്ലാഹു നിനക്ക് തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു എക്സിറ്റ്, ഒരു പൂംവഴി അല്ലാഹു നിനക്ക് തുറന്നു തരും. നീ പടച്ചവനെ ഭയപ്പെട്ടാൽ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസബ്, കച്ചവടം നടത്തിയിട്ട് പൊട്ടിപ്പോകുന്നു, രക്ഷയില്ല, കച്ചവടത്തിൽ ഒരു പ്രയോജനവുമില്ല, കടം കൊണ്ട് സഹിക്കാൻ കഴിയില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്, അർദ്ധ പട്ടിണിയിലാണ്. പരിഹാരം, ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ, മടങ്ങുക അല്ലാഹുവിലേക്ക്, തഖ്വയോടെ ജീവിക്കുക എങ്കിൽ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത ഭാഗത്തുകൂടി അല്ലാഹു ഉജീനം അവനെത്തിച്ചു കൊടുക്കും, വിഭവങ്ങൾ അവനെത്തിച്ചു കൊടുക്കും, അവൻ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ആണ് റാസിഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് അഭിവൃദ്ധി നൽകുന്നവൻ, അവനാണ് ജീവിതത്തിലും കുടുംബത്തിലും കച്ചവടത്തിലും ഐശ്വര്യം നൽകുന്നവൻ. അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുവൻ, അവനെ നിങ്ങൾ പേടിക്കുവൻ. നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ റിസ്ക് അല്ലാഹു വിശാലമാക്കി തരും.
ഖുർആനാണ് ഞാൻ ഓതിട്ട് പറയുന്നത്. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ലൈഫായ ആയത്ത്, സഹീഹായ ആയത്ത്, മൗലുഹായ ആയത്ത് അങ്ങനെ ഒന്നുമില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ഒരു പോം വഴി അല്ലാഹു അവനെത്തിച്ചു കൊടുക്കും. അടുത്തത് പെട്ടെന്ന് റോഡ് ചൊടിച്ചു പോട്ടെ, ഇന്ന് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് അടുത്ത് പറയാൻ പറ്റൂല. 10 മണി 5 മിനിറ്റ് ഓടിക്കുന്നതിന് കുഴപ്പമില്ലേ? കൂറിലിങ്ങളുടെ കാര്യം പറഞ്ഞ് നിർത്താം, എന്നിട്ട് അത് നാളെ പറയാം. നല്ല വരുവുള്ളൂ ഇത്തങ്ങള് അടംബരം നമുക്ക് പോട്ടെ. അത് പറയുമ്പോ എവിടെയും ചാൻസ് ആണല്ലോ, അതുവരെ എത്തിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി. അപ്പൊ അടുത്തത് കാര്യം എളുപ്പാക്കി തരും, കാര്യം പരീക്ഷ എളുപ്പാക്കി തരും, ജോലി എളുപ്പാക്കി തരും, വിസ എളുപ്പാക്കി തരും, പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും. അവിടെ ഈ വിസ ഇക്കാം ഇക്കാമ ഒന്നും ഇല്ല, കഷ്ടപ്പെട അത് എളുപ്പം കിട്ടും. ഒരു വീടിന് വേണ്ടി അലയുന്ന പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും. ഒരു വണ്ടിക്ക് വേണ്ടി പെട്ടെന്ന് കിട്ടും. ഒരു അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും. ഞാനല്ല പറയുന്നത്, അല്ലാഹ് അല്ലാഹു പറയുന്നു. അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. പോരെ, ഖുർആൻ എളുപ്പാക്കി കൊടുക്കും, കാര്യം എളുപ്പാക്കി തരും അല്ലാഹു. യജ്അല്ലഹു മിൻ അംരിഹി യുസ്ര. നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ, ഞങ്ങളുടെ കാര്യവും കഷ്ടപ്പാടും ഒക്കെ എളുപ്പമാക്കി തല്ലാ, ഒന്ന് ലളിതമാക്കി തല്ലാ, ബുദ്ധിമുട്ടൊന്ന് മാറ്റി തല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹ് എളുപ്പമാക്കി തരും. എപ്പോൾ? ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, അവന്റെ കാര്യത്തിന് അല്ലാഹു ആക്കി കൊടുക്കും യുസ്ര, എളുപ്പമായ മാർഗം. എല്ലാ കാര്യം എളുപ്പാവും. അല്ലാഹെ പേടിച്ചിട്ട് ഒന്ന് വന്ന് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് നോക്ക്, വിസ കിട്ടുമല്ലോ എന്നറിയാം. ഇനി അതിന് വേണ്ടി വരാൻ നിൽക്കണ്ട, അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോളാ പ്രശ്നം. കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളില്ല, വാ അല്ലാഹുവിലേക്ക് അടുക്ക്, പടച്ചവനോട് ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കാര്യം. ചോദിച്ചോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ലേ? 80 വയസ്സായപ്പോ സക്കരിയ നബിക്ക് കൊടുത്തില്ലേ? വർഷങ്ങളായപ്പോ കൊടുത്തില്ലേ? നിങ്ങൾക്ക് അല്ലാഹു തരും. അവർക്ക് കൊടുക്കാൻ കഴിവുള്ള അല്ലാഹുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരണം, ഇത്ര പാട് തരും അല്ലാഹു. പക്ഷെ തക്കു ഒമയത്തക്കില്ല, അല്ലാഹെ ഭയപ്പെടും, അല്ലാഹ് എളുപ്പാക്കി തരും കാര്യങ്ങൾ. കാര്യങ്ങൾ അല്ലാഹു എളുപ്പാക്കി തരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് ഓഹരി തരും. നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പാടെ ഓഹരി മാത്രമല്ല, ഉമ്മയുടെ ഓഹരി മാത്രമല്ല, അല്ലാഹ് രണ്ട് ഓഹരി തരാന്ന് പറഞ്ഞേക്കാം. അല്ലാഹ് രണ്ട് ഓഹരി തരാന്ന്, 2 സെന്റ് സ്ഥലം മതി. അല്ലാന്റെ ഭാഗത്ത് നിന്ന് 2 സെന്റ് സ്ഥലം കിട്ടിയ വലിയ കാര്യമാണ്. അല്ലാഹ് കൊടുക്കുന്ന ഓഹരി ആർക്കാണ്? അല്ലാഹ് കൊടുക്കുന്ന ഓഹരി അവിടെയും അല്ലാഹു തന്നെ പറയട്ടെ. يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, അവന്റെ റസൂലിനെ വിശ്വസിച്ചാൽ, ആ ഹബീബായ തങ്ങളുടെ വഴിത്താറയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, യൂതികും കിഫ്ലൈനി മിർ റഹ്മതി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലകും നൂറാ, ഒന്നാമത്തെ ഓഹരി അല്ലാഹു തആല നിങ്ങൾക്ക് പ്രകാശം നൽകുകയും, തംഷൂന ബിഹി, അതുകൊണ്ട് ഏത് അന്ധകാര നിമിടമായ ഇരുണ്ടയാമത്തിലേക്കും ഇരുണ്ട തുരുത്തിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകും. പടച്ചവന്റെ 100 കിട്ടിയാൽ അല്ലാഹു 100 സമാവാതി വല്ലാൽ മസലു നൂരിഹി കമിഷ്കാതിൽ ഫിയ മിസ്ബാഹ് അൽ മിസ്ബാഹ്
في زجاجة الزجاجة كأنها كوكب يوقد من شجرة مباركة زيتونة شرقية الله سبحانه وتعالى نورنا كورج برينو أبند برقاشة كورج برينو أبند وشالة كورج برينو نور برقاشة الله متخين من الكوادان چيگيان يد أماواسي وللوڑ يم من الك سنجرچ بوغا آر يم من الپیڑ كيند كاريا ملا پرشد പ്രവാചകന് നൂറ് അല്ലാഹു നൽകിയില്ലേ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പാവപ്പെട്ട ആ മഹദി അവർകൾ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തുണ്ട് തുണികൾ ചേർത്ത് തയ്ക്കുകയായിരുന്നു ചെറിയ ഒരു വിളക്ക് അത് കെട്ടുപോയി ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തീപ്പെട്ടി ഒന്നുമില്ലാത്ത കാലഘട്ടം വിളക്ക് കെട്ടുപോയാൽ അണഞ്ഞു പോയാൽ അത് കത്തിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ബഹുമാനപ്പെട്ട മഹദി അവർകൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് വീണുപോയി വിളക്കും കെട്ടുപോയി ബഹുമാനപ്പെട്ട മഹദി അവർകൾ പരതി നോക്കുകയാണ് താഴെ എങ്ങും കാണുന്നില്ല കുറ്റാക്കൂരിലിട്ടാണ് ബഹുമാനപ്പെട്ട മഹദി അവർകൾ പരതി കൊണ്ടിരിക്കുമ്പോൾ അതാ ലോകത്തിന്റെ ചൈതന്യം മാനവ കുലത്തിലുടെ മുഴുവനും വെളിച്ചമായ ഹബീബുനാ വ സയ്യിദുനാ വ സനദുനാ വ ശഫീഉനാ റസൂലുള്ളാഹ് صلى الله عليه وسلم تنقل رحمان پتا مهدی عبرگلد ویڑن عمر پڑی الوان ملکند تابسب عبدت پرگاش مدا آشریرت لن ویابک گیان مهدی آیا عائشا بیوی پری گیان یند حبیب آیا تنقلد شریرت لن نرگلچا آپرگاش تال یند کئیل نن ویڑ بویا سوجی نان پرکی اڈتو ان عائشا صدیقا رلی اللہ تعالی انہ پرنی വെങ്കിൽ സഹോദര അല്ലാഹുവിനെ നീ ഭയപ്പെട്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ ആ നൂറ് നിങ്ങൾക്കും നൽകി ആദരിക്കും കൃത്യമായി നമസ്കരിക്കുന്നവരുടെ മുഖത്തൊരു നൂറല്ലേ നമ്മൾ പറയല്ലോ എന്റെ മുഖത്ത് നോക്കിയ ഒരു നൂറ് ഒരു പ്രകാശം ഖുർആൻ ഓതുന്നവർ ഇബാദത്ത് ചെയ്യുന്നവർ നോമ്പ് പിടിക്കുന്നവർ ഒരു പ്രത്യേകമായ നൂറ് മഹാന്മാരുടെ മുഖത്ത് പ്രത്യേകമായ നൂറ് നമ്മൾ കാണാറില്ലേ പറയാറില്ലേ നാൽപ്പത് ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ നൂറ് വെളിപ്പെടും അതിനാണ് ഈ നാൽപ്പത് ദിവസം ജമാഅത്തിൽ പോകാൻ പറയുന്നത് കൃത്യമായിട്ട് ഇമാമും ജമാഅത്തും നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മളിപ്പോ മുസ്ലിംകാരാണെങ്കിലും തങ്ങളാണെങ്കിലും പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജമാഅത്ത് അതുപോലെ തക്വീർ കിട്ടിക്കൊണ്ടൊന്നുമില്ല വീട്ടിൽ പോയിട്ട് ഉണർത്തി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ പോണേ നിസ്കരിച്ച് വെത്തുങ്ങൾ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ നിസ്കരിപ്പിച്ച് അവിടെ മുതുവൊക്കെ ആകെ ഭാരം വീട്ടിൽ പോയിട്ട് ഉണർത്തി കിടക്കാൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ നാൽപ്പത് വഖത്ത് കൃത്യമായി നമസ്കരിക്കും നൂറ് അല്ലാഹു നൽകും പ്രകാശം അല്ലാഹു നൽകും അപ്പോ നീ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറായാൽ യുവതിക്കും കിഫ്ലൈൻ മിൻ റഹ്മതി വയജ്അല്ലക്കും നൂറ തംശൂന ബിഹി നിനക്ക് ആ പ്രകാരം ഒരു ടോർച്ച് അല്ലാഹു നൽകും ഒരു ലൈറ്റ് അല്ലാഹു നൽകും ഒന്ന് നടക്കാം രണ്ടാമത് എന്താ വയഫിർ ലക്കും ദുനൂബകും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാഫ് ചെയ്തു തരും രണ്ട് ഗുണം എപ്പോഴാ എപ്പോഴാ എപ്പോഴാന്ന് പറയും എല്ലാരും ഉറങ്ങി വാഹൃദുവായി പറയട്ടെ ഞാൻ എപ്പോഴാ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുമെന്ന് ആ എന്നാ പറയും പിന്നെന്ത് നമ്മളിത് ഇത് പഠിക്കാനല്ലേ അത് വാള് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കേട്ടിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊള്ളാം ഉസ്താദേ ബെസ്റ്റ് 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 എന്ന് പറയലാണോ എൻ്റെ അർത്ഥം നമ്മൾ കേൾക്കുക പണ്ട് നബിസല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ ഒരു സുന്നത്തായിരുന്നു സദസ്സിൽ നബിതങ്ങൾ താലീം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും സഹാബാക്കളോട് അപ്പൊ അവർ പറയും അതൊരു സുന്നത്താണ് അപ്പൊ നമ്മൾ ആ സുന്നത്ത് ഹയാത്താക്കി കൊണ്ടുപോകണം നസീഹത്ത് നടത്താൻ അതല്ലാതെ ചുമ്മാതെ വാള് പറഞ്ഞു റബ്ബർ പോലെ വലിച്ചു നീട്ടിപ്പോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യം മനസ്സിലാക്കാനുള്ള ഒരുമിച്ച് കൂടിയത് ഇല്ലേ ഉസ്താദേ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അല്ലെ മറ്റൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം രണ്ടേ രണ്ട് ദിവസത്തെ പ്രസംഗം അൽഹംദുലില്ലാഹ് സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ സമയം അതിക്രമിച്ച സംഭവം ശരിയല്ല പക്ഷെ പറഞ്ഞു തീർക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ പറഞ്ഞിട്ട് തൗബ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം പ്രശ്നമൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല വിഷയങ്ങൾ കിടക്കുന്നേ ഉള്ളൂ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഓഹരിയും തരാൻ തീരുമാനിച്ചു ഇനിയിപ്പോ എന്താ നിങ്ങളുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനത പൊതുവെ അങ്ങനെയാണല്ലോ നമ്മുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനതയാണ് കാരണം നാവ് ശരിയല്ല വാക്ക് ശരിയല്ല സംസാരം ശരിയല്ല അപ്പൊ നമ്മുടെ അമലുകളൊക്കെ ഇത്തിരി വേസ്റ്റ് ഇച്ചിരി ന്യൂനതയുള്ളതായി പോകും അങ്ങനെ ന്യൂനതയുള്ളതാണെങ്കിൽ അതല്ല ശരിയാക്കി തരും സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി തരാം എപ്പോ എന്നെ ഒന്ന് പേടിച്ചു
അമലൊക്കെ ഞാൻ ഏറ്റ് ഞാൻ റെഡിയാക്കി തരാം. യാല്ലദീന ആമനു തഖുല്ലാ വഖൂലൂ ഖൗല സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവൻ, നല്ല വാക്ക് സംസാരിക്കുവൻ, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നാം നന്നാക്കി തരാം, നിങ്ങളുടെ പാപങ്ങളെ നാം മാപ്പാക്കി തരാം. ഓ എത്ര ഓഫർ ഇല്ലേ മുത്തക്കീങ്ങൾക്ക്, തക്കുവുള്ളവർക്ക് എത്ര ഓഫർ. പാവവും കഴുകി കളഞ്ഞുതരാം, അമലൊക്കെ നന്നാക്കി തരാം. ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ചെയ്ത് വണ്ടിക്ക് സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കൂലേ? ഒരു ബൈക്ക് എടുത്താൽ തന്നെ സർവീസ് ചെയ്യണമെങ്കിൽ 10,000-1,500 രൂപ, ഒരു കാറാണെങ്കിൽ 3,000-4,000 രൂപ കൂടെ കാറാണെങ്കിൽ അതിനനുസരിച്ച് സർവീസ് ചാർജ്. ബഹുമാനമുള്ളവരെ, അപ്പൊ നമ്മുടെ ശരീരത്തെ അള്ളാഹു സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. നീ തക്വ ഉള്ളവനായി മാറ്, നിസ്കരിക്ക്, ഇബാദത്തി, ഇച്ചിരി ന്യൂനതകളൊക്കെ കാണും. ന്യൂനത ഇല്ലാതെ കുല്ലും മഅയിബുൻ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ എല്ലാത്തിലും ന്യൂനതയുള്ളതാ. ന്യൂനത ഇല്ലാത്ത ആരുമില്ല, ന്യൂനതയില്ലാത്തത് ആരുമില്ല. അപ്പൊ ന്യൂനതകൾ കാണും, പക്ഷെ എങ്കിലും അള്ളാഹെ പേടിക്ക്, അള്ളാഹെ പേടിക്ക്, ഒളിഞ്ഞും തെളിഞ്ഞ അള്ളാഹെ പേടിക്ക്. അവൻ അല്ലാഹയെ പേടിക്കാൻ തയ്യാറായി, നല്ല വാക്ക് സംസാരിക്കുന്നവനായാൽ യുസ്ലിഹലക്കും അഅമാലക്കും, നിങ്ങളുടെ അമല് ഞാൻ നന്നാക്കി തരാം, സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം, മാത്രമല്ല ഒന്നുകൂടെ തീക്കട്ടെ, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാവവും ഞാൻ മാപ്പാക്കി തരാം. പോരെ, ഇതി കൂടുതൽ എന്താ വേണ്ട അല്ലാഹു തആല? ഇതി കൂടുതൽ ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആർക്ക്? തഖ്വ ഉള്ളവർക്ക്. തഖ്വ ഉള്ളവർക്ക് മുത്തഖീൻ. ഏത്? നമ്മൾ എപ്പം ഇത് പറഞ്ഞാലും തിരിച്ചെവിടേക്ക് പോകേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ പോകണം, അങ്ങോട്ട് പോകണം, അവിടുന്ന് അങ്ങോട്ട് വരേണ്ടത്. ഇതൊക്കെ ഉള്ളവർക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറുകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്തതായി പറയുന്നു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, സദഖയാകട്ടെ, ഹജ്ജ് ആകട്ടെ, വഅദ്, നസീഹത്ത്, ഖുർആൻ ഓതൽ, നഫിൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരം, തഹജ്ജു നമസ്കാരം, ദുഹാ നമസ്കാരം, ഇശ്റാഖ് നമസ്കാരം, എല്ലാ ഇബാദത്തുകളും നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലയോ? അല്ലേ? മൂള് ഉറക്കം വരാതെങ്കിലും ഇരിക്കട്ടെ, നമ്മൾ മൂളാതിരിക്കുമ്പോ എനിക്ക് വന്ന് വേറെ ആർക്കുവാണെന്നോ? അതേ അങ്ങ് പറ പ്രശ്നം തീർന്നു, അത് നിർത്താൻ പോവാ, തീർന്നു. ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നില്ല, വണ്ടി ഇനി അങ്ങോട്ട് പോയ കട്ടർ നല്ല റോഡ് കഴിഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം നാളെ ആവുമ്പോൾ ടാർ ഇട്ട് റെഡിയാക്കും, അപ്പൊ ബാക്കി അങ്ങോട്ടാവണം. നമ്മൾ ഈ ചെയ്യുന്ന സകലമായ അമലുകളും സ്വീകരിക്കണം എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്ന നിസ്കാരാട്ടെ, ഇബാദത്താകട്ടെ, എല്ലാം ഒന്ന് സ്വീകരിക്കണം, അള്ളാഹു ഒന്ന് സ്വീകരിക്കണം, പടച്ചവനെ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന സകലമായ ജോലികളും അല്ലേ? ശരി തന്നെ ആണല്ലോ. എന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ഇബാദത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്ന്? ആരിൽ നിന്ന്? അതാണ് അല്ലാഹു പറയാൻ പോകുന്നത്. യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല സ്വീകരിക്കുന്നത്, കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത്, പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല, ഇനി അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ശരി, അടുത്ത പടിയായി അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ മുഴുവനും ചെയ്ത്, അമലുകൾ മുഴുവനും ചെയ്ത്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അന്ത്യ സമയം നന്നാകണം. വേണ്ടേ? അന്ത്യ സമയം നന്നായാൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വാജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് സകലമായ കാര്യങ്ങളിലും നീ നന്നാക്കി തരേണമേ തമ്പുരാനെ. ദുനിയാവിന്റെ നിന്ദ്യതകളിൽ നിന്നും നിസാരതകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ അല്ലാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി,
ദുനിയാവിന്റെ നിസ്സാരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം പറച്ചവനെ നിന്റെ തൃപ്തിക്ക് നിനക്ക് അനുകൂലമായ നിലയിൽ ആയിരിക്കണം അല്ലാ, അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മളുടെയും ആഗ്രഹം എന്താ? മരിക്കുന്ന സമയം പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ, ഇതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. നമ്മളെ ആക്രിപത്ത് അന്ത്യ സമയം നന്നാവണം, അതുവരെ എല്ലാവരും കാണും. പാമ്പ് കടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, വണ്ടി അടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, പനി വന്നാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നാലും ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ ആളുണ്ട്, വീടില്ലെങ്കിലും സഹായിക്കാൻ ആളുണ്ട്, പെണ്ണ് കെട്ടിക്കാനും സഹായിക്കാൻ ആളുണ്ട്, എല്ലാം സഹായിക്കാൻ ആളുണ്ട്. അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല, അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നാക്കി കൊടുക്കുന്നത് ആർക്കാണെന്ന് പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നു. വല്ലാഖിബത്തു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങളുടെ ആഖിബത്താണ് അല്ലാഹു നന്നാക്കി കൊടുക്കുക. ആരുടെ ആഖിബത്ത്? മുത്തഖീങ്ങൾ. ലഅല്ലകും തത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ ആഖിബത്ത് അന്ത്യ സമയം അല്ലാഹു നന്നാക്കി കൊടുക്കും. അല്ലാഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നമ്മളെ മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ, എല്ലാ കാര്യങ്ങളുടെയും അവസാനം പര്യവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. മരിച്ചു, ആഖിബത്ത് നന്നായി മരിച്ചു, മരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ സ്വർഗത്തിൽ എത്തുന്നതാര്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം, സമയം കൂടുതലായി. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടുന്നതാര്? അത് അല്ലാഹു പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ തൗബായുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗം പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ രാവുകളിൽ പരിശുദ്ധമായ ഇബാദത്തുകളിലൂടെയും തൗബകളിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അല്ലാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യം റഹ്മത്ത് ഫളൽ കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്, തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ ഉദ്ഘാടനമോ ആശംസയോ ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും കൃത്യമായി മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി. മഗ്രിബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى ال سيدنا محمد بارك وسلم عليه. اللهم انزله المقعد المقرب عندك يوم القيامه. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ايد الاسلام والمسلمين واهلك الكفرة والظالمين. കരുണയുള്ള അല്ലാഹുവേ, രാജാതിരാജരായ തമ്പുരാനെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണമേ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങളെ നീ മാപ്പാക്കി തരണമേ. തമ്പുരാനെ, പടച്ചവനെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കണേ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ നിന്നെ അംഗീകരിച്ച് നിന്നെ ആദരിച്ച് പടച്ചവനെ നിന്നെ ആരാധിച്ച് നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ. അല്ലാഹുവേ, നിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. തമ്പുരാനെ, പടച്ചവനെ പരിശുദ്ധമായി മാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ, സഹോദരങ്ങളിൽ, മഹല്ലി നിവാസികളിൽ, ലോക മുസ്ലിമികളിൽ നീ ബർക്കത്ത് ചെയ്യണമേ. അല്ലാ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണമേ. അല്ലാ, ഞങ്ങളുടെ വാഹനങ്ങളിൽ ബർക്കത്ത് ചെയ്യണമേ. അല്ലാ, ഞങ്ങളുടെ യാത്രകൾ ബർക്കത്ത് ചെയ്യണമേ. അല്ലാ, അപകടങ്ങൾ, ആപത്തുകൾ, ബലാ മുസീബത്തുകളിൽ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അല്ലാ, പടച്ച തമ്പുരാനെ എത്രയോ പേര് രോഗികളായി കഴിയുന്നു യാ അല്ലാ. മാരകമായ ക്യാൻസർ പിടിപെട്ട് കഴിയുന്നു യാ അല്ലാ. ഷാഫിയായ അല്ലാ, വാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ. യാ അല്ലാ, ഇതേപോലുള്ള മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ യാ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ബലഹീനരാണ് തമ്പുരാനെ, ഞങ്ങൾക്കിതൊന്നും താങ്ങാൻ കഴിയില്ല യാ അല്ലാ. എത്രയോ കുഞ്ഞുമക്കൾ യാ അല്ലാ ക്യാൻസർ സെൻ്ററിൽ കിടന്ന് നിലവിളിക്കുന്നു. തമ്പുരാനെ, നീ അവർക്ക് ആഫിയത്ത് നൽകണേ യാ അല്ലാ, ആഫിയത്ത് നൽകണേ യാ അല്ലാ, ആഫിയത്ത് നൽകണേ യാ അല്ലാ. എത്ര സഹോദരിമാർ പൊട്ടിക്കരയുന്നു യാ അല്ലാ, വേദന സഹിക്കവയ്യാതെ പൊട്ടിക്കരയുന്നു യാ അല്ലാ.
പടച്ചവനെ എത്രയോ കുഞ്ഞുങ്ങൾ അള്ളാഹു അടുത്ത സമയത്ത് പോലും ഞങ്ങൾ കുഞ്ഞിൻ്റെ അള്ളാഹുവേ ഒരു കൊച്ചുകുട്ടിയുടെ മാരകമായ രോഗത്തെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. തമ്പുരാനെ നീ ആഫിയത്തോടെ യാ അല്ലാഹ്, ആഫിയത്തോടെ യാ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ കാരണമായി ഞങ്ങളെ ശിക്ഷിക്കല്ല യാ അല്ലാഹ്. നീ ഗഫ്ഫാറാണ് അല്ലാഹ്, നീ ഗഫ്ഫാറാണ് അല്ലാഹ്, നീ മാപ്പ് തരണേ അല്ലാഹ്. പടച്ചവനെ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും അള്ളാഹുവേ ഞങ്ങളുടെ ഹരികാരെ നീ കാത്തുരക്ഷിക്കണേ യാ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് ധാരാളം സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടു പോയി തമ്പുരാനെ, അവരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ യാ അല്ലാഹ്, പ്രകാശിപ്പിക്കണേ യാ അല്ലാഹ്, പ്രകാശിപ്പിക്കണേ യാ അല്ലാഹ്. പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകണേ യാ അല്ലാഹ്, പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകണേ യാ അല്ലാഹ്. അവരുടെ അവസ്ഥകൾ നീ മാത്രം അറിയുന്നവനാണ് യാ അല്ലാഹ്. അവരെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവേ. ഖബർ വരെ എല്ലാവരും കാണാൻ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മേലേക്ക് മൂന്ന് പിടി മണ്ണ് വാരി ഇട്ടു പോയാൽ പിന്നെ ആരുമില്ല യാ അല്ലാ. നീ അവിടെ പാമ്പുകളെയും തേളുകളെയും കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ, നിറയ്ക്കല്ലേ യാ അല്ലാ. സഹായിക്കണേ യാ അല്ലാ, സഹായിക്കണേ യാ അല്ലാ. ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാ സലാമത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ദുആ കൊണ്ട് വസിയത്തിന്റെ സഹോദരങ്ങൾ യാ അല്ലാ, സഹോദരിമാർ ഒരുപാട് പേര് അവരവരുടെ വിവിധ ആവശ്യങ്ങൾ അള്ളാഹുവേ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. തമ്പുരാനെ, നീ അതെല്ലാം നിറവേറ്റാൻ കഴിവുള്ളവനാണ് അള്ളാഹുവേ. നിറവേറ്റി കൊടുക്കണേ യാ അല്ലാ, നിറവേറ്റി കൊടുക്കണേ യാ അല്ലാ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അള്ളാഹുവേ ഈ വിനീതനും അള്ളാഹുവേ സുഹൃത്തുക്കൾക്കും പടച്ചവനെ തൗഫീഖ് നസീബാക്കണേ അള്ളാഹുവേ. വല്ല അപാകതകളോ പടച്ചവനെ, വല്ല തെറ്റുകളോ കുറ്റങ്ങളോ അർത്ഥ വ്യത്യാസങ്ങളോ അള്ളാഹു വന്നുപോയാൽ പടച്ചവനെ, ഞങ്ങളെല്ലാ നിന്റെ അടിമകളും ദാസന്മാരുമാണ്. ഒന്നും നിറഞ്ഞവരല്ല, പൂർത്തിയായവരല്ല. നീ മാപ്പാക്കണേ അള്ളാഹ്. നാഫിയായ ഇൽമു നൽകണേ അള്ളാഹ്. ഉഖ്രവിയായ പണ്ഡിതന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ. പടച്ച തമ്പുരാനെ, പ്രയോജനമില്ലാത്ത ഇൽമു തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല യാ അള്ളാഹ്. ഈ ഒരുമിച്ച് കൂടി ഞങ്ങളെ ഏവരെയും സ്വർഗത്തിന്റെ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക التواب الرحيم آمين برحمتك يا رحم الراحمين الحمد لله رب العالمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء المرسلين الحمد لله رب العالمين. എല്ലാവരും നാളെ മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.